नगड़ा शंकरं शंकराचार्य केशवंबादरायण भगवन्तौ पुनः पुनः सदा शिवसमारंभं शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तं वंदे गुरु परंपरां बोधानंतं चकल्याणं अनानंतमात्मजं सच्चिदानंतमात्मजं अच्युतानंत गुरुं അമൃതാത്മാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നക്ഷത്ര വൃക്ഷങ്ങളിൽ ഏതാ എടുത്തിരുന്നത്? ആറ്റുവഞ്ഞി. അതെ, ആറ്റുവഞ്ഞി. അതിലെവിടം വരെ എടുത്തു? അതെ, അത് എഴുതിയായിരുന്നു അല്ലേ. ത്രിവൃതാം ത്രിഫലാം ദന്തിം നീലിനീം സപ്തലം വചാം കമ്പില്ലകം ഗവാക്ഷിഞ്ച ശാരിണി മുറുകീര്യകാം പീലൂന്യാരഗ്വധം ദ്രാക്ഷാം ദ്രവന്തിം നിചുളാനിച്ച പക്വാശയഗതേ ദോഷേ വിരേകാർത്ഥം പ്രയോജയേത് എന്ന് ചരകം സൂത്രസ്ഥാനം രണ്ടാം അധ്യായം അപാമർഗതണ്ഡുലീയകത്തിൽ പറയുന്നുണ്ട്. ത്രികോൽപ്പക്കൊന്ന ത്രിഫല ശ്ലോകം നിങ്ങൾ പുസ്തകം നോക്കി എഴുതിക്കൊള്ളുക. അതുകൊണ്ടാണ് അധ്യായമൊക്കെ പറഞ്ഞത്. ത്രികോൽപ്പക്കൊന്ന ത്രിഫല നാഗദന്തി വേര് അമരി വേര് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ യോഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കാരണം ഒരു സംസ്കൃത നാമത്തിൽ അനേക ചെടികളുണ്ടാവും. പക്ഷെ പ്രയോഗം കൊണ്ട് സമർത്ഥമായതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മറ്റേതാ പുസ്തകങ്ങളെ തർജ്ജമ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെടി മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണെന്നല്ല അർത്ഥം. പക്ഷെ ഫലം ഈ യോഗത്തിനാണ്, അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ത്രികോൽപ്പക്കൊന്ന ത്രിഫല നാഗദന്തി വേര് അമരി വേര് കുന്നിവേര് വയമ്പ് കമ്പിപ്പാല വേര് കാട്ടുവെള്ളരി വേര് ഇലക്കള്ളി ആവിൽത്തോല് ഉഖമരത്തോല് കൊന്നത്തോല് മുന്തിരിങ്ങ നീർവാളം ആറ്റുവഞ്ചി ഇവ പക്വാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദോഷത്തിന് വിരേചനാർത്ഥം ഉപയോഗിക്കാം. സൈന്ധവം മദനം കുഷ്ഠം ശതാഹ്വാനിചുളംബല ത്രിവേരം മധുകം ഭർമി ദേവദാരു സകട്ഫലം നാഗരം പുഷ്കരം മേധ ചവികാചിത്രകം ഷടി വിടങ്കാതി വിശേഷ്യാമ ഹരേണു കിണീഹി സ്ഥിര വില്വാരമോദേ കൃഷ്ണ ചന്തിരാസ്ന തൈസരൈ സാധ്യമേരണ്ടജം തൈലം തൈലം വ കഭരോഗനു ബ്രധ്നോദാവർത്ത ഗുൽമാവു ഗുൽമാർ അർശ പ്ലീഹമേഹാഡ്യമാരുതാൻ ആനാഹാസ്മരി ജൈവ ഹന്യാ തദനുവാസനം അനുവാസന തൈലമായി ഉപയോഗിക്കുവാൻ. ചരകം സിദ്ധിസ്ഥാനം നാലാം അധ്യായം ചരകം സിദ്ധിസ്ഥാനം നാലാം അധ്യായം സ്നേഹവ്യാപത് സിദ്ധി പന്ത്രണ്ടാം ശ്ലോകം. ഇന്ദുപ്പ് മലങ്കാരയ്ക്ക കൊട്ടം ശതകുപ്പ ആറ്റുവഞ്ഞി, അതാണ് നമ്മൾ എടുക്കുന്ന അച്ചടി. കുറുന്തോട്ടി വേര്
ഇരുവേലി, ഇരട്ടി മധുരം, ചെറുതേക്കൻ വേര്, ദേവതാരം, കുമിഴിൻ വേര്, ചുക്ക്, പുഷ്കരമൂലം, മേദ, 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 കാട്ടുമുളകിൻ വേര്, കൊടുവേലിക്കിഴങ്ങ്, കച്ചൂരം, വിഴാലരി, അതിവിടയം, പകുന്ന, 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 അരേണുകം, കിണികിണിപ്പാല, കിണീഹി, ഓരിലവേര്, കൂവളവേര്, അയമോദകം, തിപ്പലി, നാഗദന്തി വേര്, അരത്ത, ഇവ സമം കൽക്കമായി എള്ളെണ്ണയോ ആവണക്കെണ്ണയോ സ്നേഹപാന വിധിപ്രകാരം, സ്നേഹപാന വിധിപ്രകാരം പാകം ചെയ്തെടുത്ത് വസ്തി ചെയ്താൽ കഫജന്യമായ രോഗങ്ങളെ നശിപ്പിക്കും. കൂടാതെ ബ്രദ്ധന രോഗം, ഉദാവർത്തം, വായു മുകളിലേക്കാവുന്നത്, അപാന വായുവിന്റെ ഗതി മുകളിലേക്ക് ആകുന്നത്, ഗുൽമം, അശ്മരി, കല്ല്, സ്റ്റോണ്, ഇവയെല്ലാം അനുവാസനം കൊണ്ട് മാറും. ചരകം വിമാനസ്ഥാനം രോഗഭിഷജ്ജിതീയം, രോഗഭിഷജ്ജിതീയം അധ്യായം 14 മൂന്നാം ശ്ലോകമാണെന്ന് തോന്നുന്നു, അല്ല, രോഗഭിഷജ്ജിതീയം അധ്യായത്തിലെ 143 ശ്ലോകമാണ്, സോറി. വിമാനസ്ഥാനം 8 അധ്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രോഗഭിഷജ്ജിതീയം അതിലെ 143 ശ്ലോകത്തിൽ വന്യ വമനാദികൾക്ക് ഉള്ള ഔഷധദ്രവ്യങ്ങളിൽ പെടുത്തിയിരിക്കുന്നുണ്ട്. വമനദ്രവ്യങ്ങളിൽ ചരകൻ പെടുത്തിയിട്ടുണ്ട്. മധുക മധുക ഗോവിദാര, മധുക മധുക ഗോവിദാര, കർബുദാര, നീപ നിചുള, ബിംബി ഗണപുഷ്പ പ്രത്യപുഷ്പി എന്നിങ്ങനെ ആ ശ്ലോകം അത് നോക്കി എഴുതിയാൽ മതി. തേൻ, ഇരുപ്പക്കാതൽ, വെളുത്ത മന്ദാരം, ചുവന്ന മന്ദാരം, കടമ്പ്, വഞ്ഞി, കോവ, ശണപുഷ്പി, കടലാടി, ഇവയുടെ കഷായം കൊണ്ട് ഛർദിപ്പിക്കാം. തേൻ,
ഇരിപ്പക്കാതൽ മധുകം വെളുത്ത മന്ദാരം ചുവന്ന മന്ദാരം കടമ്പ് വഞ്ഞി കോവ ചണപുഷ്പി കടലാടി ഇവ കഷായം വിളിച്ചു കൊടുത്ത് ഛർദിപ്പിക്കാം. ചരകസംഹിത ചികിത്സാസ്ഥാനം, ചരകസംഹിത ചികിത്സാസ്ഥാനം 7-ാം അധ്യായം. കുഷ്ഠചികിത്സിത 52-ാം ശ്ലോകം. കദളീ പലാശ പാടലീ നിജുള ക്ഷാരാംഭസപ്രസന്നേന മാംസേഷു തോയകാര്യം പിഷ്ടേജ ക്ലിന്നേച തൈർമോദകേ സുജാത കിൺവൈർജനിത പ്രലേപനം ശ്രേഷ്ഠം മണ്ഡലകുഷ്ഠം വിനാശനം ആതപസംസ്ഥം കൃമിത്നഞ്ച. ഈ മരുന്ന് എല്ലാ വൈറസ് അണു ബാക്ടീരിയ ഇവയിലെല്ലാം ഫലപ്രദമാണ്. ഇപ്പൊ കേരളം വലിയൊരു വിപത്തിലാണ്, വലിയ വിപത്തിലാണ്. കാരണം ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന അണുരോഗങ്ങൾ, ഒന്ന് ACയുടെ ആധിക്യം. അണുക്കൾക്ക് വളരെ നല്ല സൗകര്യമാണ്, സൂര്യപ്രകാശത്തിൽ അണുക്കൾ വളരില്ല. സൂര്യനാണ് വൈറസുകളുടെയും അമീബകളുടെയും ബാക്ടീരിയകളുടെയും നിത്യശത്രു. ആ സൂര്യപ്രകാശം കൊള്ളാതെയാണ് ഇപ്പോൾ കുട്ടികൾ വളരുന്നത്. രണ്ട്, അണുക്കളുള്ള ശീതരാജ്യങ്ങളിൽ നിന്ന് ധാരാളം വിസിറ്റേഴ്സാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനവും അവിടുത്തെ ധനവാന്മാരല്ല, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ടാക്സ് എടുത്ത് ചെലവാക്കി വരുമാനം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അന്ന് പോലെ ഇന്നുവരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ 10 പൈസ അതിൽ നിന്ന് വരുമാനമില്ല, ചെലവേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇത്രയധികം ഉദ്യോഗസ്ഥന്മാർ, ഇത്രയധികം പ്രചരണം, ഇത്രയധികം വിദേശ പരസ്യങ്ങൾ, ഇവയെല്ലാം മുടക്കി കഴിഞ്ഞിട്ട് കാര്യമായ വരുമാനമൊന്നുമില്ല. നമ്മുടെ ചെലവിലാണ് ഈ ആനപ്പൂരവും ബഹളവും നടത്തി ഇവരെ സന്തോഷിപ്പിച്ചയക്കുന്നത്. അതിലിവർ വരുമ്പോ ടെസ്റ്റുകളില്ല. ഇവിടുന്ന് ഒരാൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ കൃത്യമായ ടെസ്റ്റുകളുണ്ട്. പുറത്തേക്ക് പോകാൻ വിസയൊന്നും അടിച്ചു കിട്ടില്ല. ഏതെങ്കിലും HCV, HPV, HBV തുടങ്ങിയ രോഗങ്ങളുള്ളവനൊന്നും പുറത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അവിടെ നിന്ന് എല്ലാവർക്കും പോരാ. വരുന്നവരിൽ നല്ലൊരു ശതമാനം HIV അണുബാധയുള്ളവരുമാണ്. അവിടുന്ന് ഒരു ഡോക്ടർ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേരളത്തിലെ ഒട്ടേറെ ആശ്രമങ്ങളിലും ഒട്ടേറെ സ്ഥാപനങ്ങളിലും ഒട്ടേറെ കുടുംബങ്ങളിലും താമസിച്ചാണ് കേരളത്തിൽ നിന്ന് പോയി. എത്രയായിരം പേർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു വിപത്തിലാണ് ഇന്ന് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. കേരളമാണ് എനിക്ക് തോന്നുന്നത് ടൂറിസത്തെ വല്ലാതെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് പല വീടുകളിലും തന്നെ സംസ്കാര വിനിമയത്തിന്റെ ഭാഗമായ താമസ സൗകര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആമ ഐ റൈറ്റ്?
ഹോം സ്റ്റേ, ഫുഡും ഒക്കെ അവിടെ കഴിച്ച്, സാധാരണ ഫുഡും ഒക്കെ കഴിച്ച് താമസിക്കുന്നതിന് വരുമാനമുണ്ടെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സെക്സിനെ ഏറ്റവും വലിയ വ്യവസായമായി കൊണ്ടുനടക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളാണ്. ഇന്ത്യ അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ കുട്ടികളുടെ ഇടയിലെല്ലാം. ട്രോപിക്കൽ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത, അതൊരിക്കലും വ്യവസായികമായി വളർത്താൻ പറ്റില്ലാത്ത വിധമായിരുന്നു നമ്മുടെ ആഹാരഘടനയും ജീവിതവും. കാരണം ചിരിച്ചാൽ ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു രാജ്യമായിരുന്നു. 60% വന്ധ്യതയിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. ഇനി ഭയപ്പെടാനൊന്നുമില്ല, ജനസംഖ്യാ നിയന്ത്രണമൊന്നും ഇനി ആവശ്യമുണ്ടാവില്ല. അതൊരു വ്യവസായമായി മാറുകയാണ്. ഇത്തരുണത്തിൽ രോഗങ്ങൾ ഇനിയും വളരെ വ്യാപകമായി പൊട്ടിപ്പുറപ്പെടാനിടയുണ്ട്. ഈ സമയത്ത് ഒരു മരുന്നുമില്ല നിങ്ങളെ രക്ഷിക്കാൻ. HCV-ക്കോ HPV-ക്കോ HBV-ക്കോ HIV-ക്കോ ഒന്നും. വൈറസുകളുടെ രംഗത്ത് ശുദ്ധശൂന്യമാണ് നമ്മുടെ ഗവേഷണ രംഗങ്ങൾ. അവിടെയാണ് നിചൂളം, ആറ്റുവഞ്ചിയും ഈ ഗ്രൂപ്പുമൊക്കെ വളരെ ഫലപ്രദമായി തീരുന്നത്. അതിൽ ചരകനിവിടെ പറയുന്ന മരുന്ന് കദളിവാഴത്തട, ചമതത്തോല്, കദളിവാഴത്തട, കദളിവാഴയുടെ എല്ലാ അംശങ്ങളും ഏറ്റവും വലിയ അണുനാശയങ്ങളാണ്. പക്ഷേ നിങ്ങളിത് പറയുന്നത് കേട്ടുപോയി, തൃപ്പൂണിത്തറയിലെ മാർക്കറ്റിൽ നിന്ന് കദളിവാഴപ്പഴം മേടിച്ചാൽ അത് കദളിവാഴപ്പഴമല്ല, പൂജക്കദളി തന്നെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. ഒറിജിനലായിട്ടുള്ള കദളി, നാടനായിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ കാരണം ഇത് പലതരം ക്രോസുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. വ്യാവസായിക അടിസ്ഥാനത്തിൽ അവയ്ക്ക് ഔഷധവീര്യമില്ല. രണ്ട്, അവ പഴുത്തു കഴിഞ്ഞാൽ അവയിലെ ഈച്ചയും ഒക്കെ വന്നിരിക്കും. കദളിവാഴയിൽ ഒരിക്കലും അതിൻ്റെ പഴത്തിൽ ഈച്ച വന്നിരിക്കില്ല, ഈച്ച കുത്തില്ല. കദളിവാഴയുടെ പഴം അപൂർവ സുഗന്ധമുള്ളതാണ്. ആ സുഗന്ധം മുറിയിൽ പടർന്നാൽ സകല രോഗാണുക്കളും പോകുന്നതാണ്. പഴയ കാലത്ത് വീടുകളിലൊക്കെ ഇത് പഴുപ്പിച്ചുണങ്ങി വീട്ടുമുറികളിൽ സൂക്ഷിക്കും, സുഗന്ധം നിലനിൽക്കാൻ. നല്ല പോലെ ഉണങ്ങിയത് വലിയ നെല്ലിട്ട് വെക്കുന്ന പെട്ടിയിലും മറ്റും ഇടും. അതുപോലെ ഗോതമ്പ് വാങ്ങിക്കൂട്ടുന്ന അരിപ്പെട്ടി പോലുള്ള സ്ഥലങ്ങളിൽ ഇത് രണ്ടെണ്ണം പഴുപ്പിച്ചുണങ്ങിയിടും. അപ്പം അതിൻ്റെ ഗന്ധം തണ്ണി നിന്നാൽ ആ കഞ്ഞിക്ക് വരെ ആ ഗന്ധം ഉണ്ടാവും. പിന്നെ വയ്ക്കുമ്പോൾ വയസ്സായവരുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുള്ള കാലങ്ങളുണ്ടാവും. കദളിവാഴയും കദളിവാഴപ്പഴവും അത് ഉണങ്ങിയതും ഒക്കെ പഴയ കാലത്ത് കേട്ടിട്ടുണ്ടാവും. വളരെ പൗരാണിക കാലം മുതൽ, പ്രത്യേകിച്ച് രംഭ കദളിവാഴ, എൻ്റെ തോട്ടം ശബരിമലയോട് ചേർന്ന് സിദ്ധമുറയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ശബരിമല അഗസ്ത്യൻ്റെ സമ്പ്രദായത്തിൻ്റെ കേന്ദ്രമാണ്. നിങ്ങൾ ശാസ്താവെന്ന് വിളിക്കുന്നത് സാക്ഷാൽ അഗസ്ത്യരെയാണ്, അയ്യപ്പനെന്ന് വിളിക്കുന്നത് പുലിപ്പുറത്ത് വന്ന പുലിപ്പാണിയെയും. അതിൻ്റെ സങ്കല്പങ്ങളും സങ്കേതങ്ങളും ഉറങ്ങുന്നിടത്ത് നിങ്ങൾ പമ്പ കടന്ന് വനത്തിലേക്ക് കയറിയാൽ ഇന്നും വനത്തിൽ നാമാവശേഷമാകാത്ത കദളിവാഴകൾ നിൽപ്പുണ്ട്. വലിയൊരു കദളിത്തോട്ടം കൂടി ഉണ്ടായിരുന്നതായിട്ടാണ് പഴയ ഐതിഹ്യങ്ങൾ. കാരണം സിദ്ധമുറയിലുള്ളവർ താമസിച്ചിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾക്കായി വേണ്ടി വന്നിരുന്നത് കദളിപ്പഴമാണ്. കദളി അപൂർവ ഫലസിദ്ധിയുള്ള ഔഷധങ്ങളിലൊന്നാണ്. കദളിപ്പഴത്തിൽ രസസിന്ദൂരം ചേർത്ത് കഴിച്ചാൽ ഏത് എല്ലിൻ്റെ ക്യാൻസറും മാറും, ഏത് വെള്ളപ്പൊക്കം മാറും. നമ്മൾ എടുക്കുന്ന കദളിയല്ല, എങ്കിലും സന്ദർഭത്തിൽ വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ആ കദളിവാഴയുടെ തട, ചമതത്തോല്, പാതിരിത്തോല്, ആറ്റുവഞ്ഞിയുടെ തോല്, ഇവ കത്തിച്ച് ക്ഷാരമെടുത്ത് ശുദ്ധജലത്തിൽ കലക്കി തെളിയൂറ്റിയെടുത്ത് അതിൽ ജാംഗല മാംസം
വേവിച്ച് രസമെടുക്കണം. ജാംഗല മാംസം, അതായത് ദേശങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, ജാംഗലദേശം, മധ്യദേശം, അനൂപദേശം. കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ് അല്പം മണലുമൊക്കെയായിരിക്കുന്ന പ്രദേശങ്ങളെയാണ് ജാംഗലദേശം എന്ന് പറയുന്നത്. അവിടെ പന, വാഴ ഇവയൊക്കെ ധാരാളമായിട്ടുണ്ടാവും. ആ ജാംഗലദേശത്ത് വളരുന്ന ജീവികളുടെ മാംസം, മുയല മുതലായ ജീവികളുടെ മാംസമെടുത്ത് ആ മാംസം വേവിച്ച് ഊറ്റി രസമെടുക്കണം. ആ ക്ഷാരജലത്തിൽ തന്നെ, അത് കൂടാതെ ക്ഷാരജലം ബാക്കിയിരിക്കുന്നതിൽ ചെന്നല്ലരി അരച്ചെടുത്ത് മാംസരസവും കൂട്ടി യോജിപ്പിച്ച് മോദകം, കൊഴുക്കട്ടാന്ന് പറയുമല്ലോ, മോദകം, ഉള്ളിൽ ശർക്കരയൊക്കെ ചേർത്ത് വെക്കുന്ന മോദകം ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ അടിയിൽ ഊറിയ ഊറൽ ചെന്നല്ലരി അരച്ച് ഈ മാംസരസവും കൂട്ടി മോദകമുണ്ടാക്കി വെക്കുക. അതവിടെ നിന്ന് കുറേശ്ശെ ഊറൽ വരും. ആ ഊറുന്ന ജലമെടുത്ത്, ആ ഊറലെടുത്ത് ആ ഉണ്ടാക്കിയ മോദകം കഴിക്കുകയും ഊറിയ ഊറലെടുത്ത് കുഷ്ഠത്തിൽ പുരട്ടി വെയിലത്തിരുന്നാൽ മണ്ഡല കുഷ്ഠവും കുഷ്ഠത്തിലെ കൃമിയും, നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കുഷ്ഠമെന്നത് അണുകൊണ്ടുള്ള രോഗമല്ല, ഇപ്പോഴാണ് അണുവിനെ കണ്ടുപിടിച്ചത്, പാശ്ചാത്യരാണ് അതിന് ഔഷധമുണ്ട് എന്നൊക്കെ പരസ്യം കാണുമ്പോൾ, കുഷ്ഠവും അതിൻ്റെ അണുവും അതിൻ്റെ നീളവും തലയുമെല്ലാം നിങ്ങൾക്ക് അഷ്ടാംഗ ഹൃദയത്തിലും ചരകത്തിലും ഒക്കെ കാണാം. ചരകം കുഷ്ഠത്തിലെയാണ് പറഞ്ഞത്. ആ കുഷ്ഠത്തിലുള്ള കൃമിയും അസ്തമിക്കും എന്നാണ് ഈ മരുന്നിൽ പറയുന്നത്. ഇത് വായിച്ചു നോക്കാതെയാണ് ആ പരസ്യം. നല്ല ടിവിയിൽ നിത്യവും പരസ്യമുണ്ട് കുഷ്ഠത്തിൻ്റെ. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അശ്വത്ഥാമാവ് ഈ രോഗവുമായി അലയുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അന്ധവിശ്വാസത്തിലായിരുന്നു ഇന്ത്യൻ ജനത. ശാസ്ത്രപുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, ചരകമോ അഷ്ടാംഗ ഹൃദയമോ ഒന്നും വായിച്ചിട്ടല്ല നിങ്ങളുടെ ഗവൺമെന്റ്. നിങ്ങളുടെ നാടിനെതിരായ ഒരു പരസ്യം തന്നെ ദൂരദർശനിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വൈദ്യസംഘങ്ങളോ ഇവിടുത്തെ ദേശസ്നേഹികളോ ഒന്നും പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ അറിയാവുന്നവർ പലരും അനേകം കത്തുകൾ അയച്ചിട്ടുണ്ട്. ചെവിക്കൊള്ളാൻ നിങ്ങളുടെ ദൂരദർശൻ തയ്യാറായിട്ടില്ല. കാരണം അത് വസ്തുതാപരമായി അങ്ങനെ പഠിപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ കുട്ടികളെ അറിവിൽ തമസ്കരിക്കുവാനും നശിപ്പിക്കുവാനും അവർക്ക് അനിവാര്യമാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ പരസ്യം? ഇല്ല. കുഷ്ഠത്തിന്റെ പരസ്യം കണ്ടിട്ടുള്ളവർ ഇല്ല, ഒരാളുമില്ല. ഒറ്റൊരാളുമില്ല. കണ്ടിട്ടുണ്ട്, ദൂരദർശനിലാണ് ആ പരസ്യം. സ്ഥിരമായി വരുന്നതാണ്, വർഷങ്ങളായി വരുന്നതാണ്. പ്രകടമായി പറഞ്ഞുകൊണ്ടാണ്, ഇന്ത്യക്കാർ അന്ധവിശ്വാസത്തിലായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. കുഷ്ഠത്തിന് മരുന്ന് ഇന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഇതിനുള്ള എത്രയോ ഔഷധങ്ങൾ, അതിലൊരൌഷധമായി പറഞ്ഞത് സാക്ഷാൽ ലെപ്രസിക്ക് ഉള്ള അതിലെ അണു, അതിലെ കൃമി ശാകുവാനും ഇത് സഹായകമാണ്. ഇതേ മരുന്ന് എച്ച് ഐ വിക്ക് നല്ലതാണ്. ചരകം ചികിത്സിതം, 10-ാം അധ്യായം. അപസ്മാര ചികിത്സിതം, 11-ാം ശ്ലോകം. ദ്വേ പഞ്ചമൂല്യൗത്ര ബലാ രജനൻ രജന്യൗ കുടജത്വജം
സപ്തവർണമവാമാർഗം നീലിനിയും കടുരോഹിണിയും സംഭാഗം വൽഗുമൂലം ച പൗഷ്കരം സദുരാലഭം ദ്വിപലാനി ജലദ്രോണേ ഭക്വാപദാവശിഷിതേ വർഗീപാട ത്രിമുഖ തൃഗം മുഖം ത്രിവൃതാ നിജുലാനിജ ശ്രേയസീം അടകീം ദുർവം മുറുവം ദന്തിം ഭൂനിം വചിത്രകം ദ്വേഷരിവേരോഹി സഞ്ച ഉദീകം മദയന്തികം ക്ഷിപത്വിഷ്ട്വാക്ഷമാത്രാണി തൈപ്രസ്ഥം സർപ്പിഷപ്പജി ഗോശകൃദ്ര സദധ്യംള ക്ഷീരമാത്രൈക മാത്രൈശ്ച തത്സമൈഹി പഞ്ചഗവ്യമിതി ഖ്യാതം മഹത്തതമൃതോപമം അപസ്മാരേ ജ്വരേകാസേ സ്വയഥാ ഉദരേഷു ച ഗുൽമാർഷം പണ്ഡുരോഗേഷു കാമലായം കാരീമഹേ ശസ്യതേ ഘൃതമേതത്തു പ്രയോക്തവ്യം ദിനേ ദിനേ അലക്ഷ്മി ഗ്രഹരക്ഷോക്നം ചതുർദ്ധക വിനാശനം ദശമൂലം ദ്വേ പഞ്ചമൂലം ദശമൂലം കുമിളിൻ പേര് കൂവള പേര് പയ്യാന പേര് പാതിരി പേര് ഊരിലെ പേര് മൂവിലെ പേര് ചെറുപടിദിന പേര് വെൺപടിദിന പേര് ഞെരിഞ്ഞ കുമിഴിൻ പേര് കൂവള പേര് പയ്യാന പേര് പാതിരി പേര് മുഞ്ഞ പേര് ഊരിലെ പേര് മൂവിലെ പേര് ചെറുപടിദിന പേര് വെൺപടിദിന പേര് ഞെരിഞ്ഞ പത്തെണ്ണം ദശമൂലം ആ ദശമൂലം കടുക്ക താന്നിക്ക നെല്ലിക്ക ത്രിഫല മഞ്ഞൾ മരമഞ്ഞൾ മഞ്ഞൾ മരമഞ്ഞത്തോല് ഉടകപ്പാല പേരിന്മേൽ തൊലി ഏഴിലമ്പാല തൊലി കടലാടി പേര് ഉടകപ്പാല പേരിന്മേൽ തൊലി ഏഴിലമ്പാല തൊലി കടലാടി വേര് അമരി വേര് കടുരോഹിണി കൊന്നത്തൊലി അത്തിവേര് പുഷ്കരമൂലം കൊടിത്തൂവ വേര് ഇവയിൽ ഓരോന്നും രണ്ടു ഫലം വീതം രണ്ടു ഫലം വീതം എടുത്ത് രണ്ടു ഫലം ഏതാണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 125 ഗ്രാം പഴയ കണക്ക് 21.25 ഒരു ഫലം അപ്പോ 122.50 ഗ്രാം 61.25 ഗ്രാമാണ് പഴയ കണക്കിലൊരു ഫലം. ഇപ്പൊ ഗവൺമെന്റ് അത് കമ്പനികളെല്ലാം വിളിച്ചു കൂട്ടി 48 ഗ്രാമായിട്ട് നിർണയിച്ചു. അതുകൊണ്ട് പുതിയ കണക്ക് 48 ഗ്രാമാണ്. ഇത് എഴുതിക്കൊണ്ട് പോയിട്ട് വല്ല പുതിയ വൈദ്യന്മാരെയും കാണിക്കുമ്പോൾ 48 ഗ്രാം എന്ന് പറഞ്ഞു. പഴയതാണ് 61.25. കാലങ്ങളിൽ 5 ഗ്രാമാണ് ഒരു മാഗത പരിമാണത്തിലെ ഒരു കഴഞ്ച്. ഇപ്പൊ അത് 4 ഗ്രാമാണ്. കലിംഗ പരിമാണം വേറെയാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊണ്ട് പോയിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ വൈദ്യന്മാരുണ്ടാവും, ചിലപ്പോൾ മെഡിക്കൽ കമ്പനികളുണ്ടാവും, അവിടുത്തെ മരുന്നെടുത്ത് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ പുതിയ കഴഞ്ചൊക്കെ ഇങ്ങനെയാണ്, അതിന് മാറ്റമുണ്ട്, അതറിഞ്ഞോണം. അല്ലെങ്കിൽ ഞാൻ തെറ്റിച്ചു പറഞ്ഞു എന്ന് ധരിക്കരുത്. ഞാൻ പഴയ കണക്കാണോ പറഞ്ഞത്? എളുപ്പത്തിന് പഴയ ആൾക്കാരെ അളന്നെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഗ്രാം തൂക്കം ഒന്ന് മെട്രിക് സിസ്റ്റം വന്നപ്പോൾ 60 ഗ്രാം വെച്ച് എടുക്കും പൊതുവെ. അങ്ങനെയും ചെയ്യുന്നവർ ധാരാളം. പക്ഷെ കൃത്യമായ മാത്രയിൽ എടുക്കണമെങ്കിൽ 61.25 ഒരു ഫലം. 32 ഇടങ്ങളിൽ വെള്ളത്തിൽ കഷായം വെച്ച് 8 ഇടങ്ങഴിയാക്കി അരിച്ചെടുക്കുക.
ചെറുതേക്കിൻ വേര് പാടക്കിഴങ്ങ് ചെറുതേക്കിൻ വേര് പാർന്നി ചെറുതേക്കിൻ വേര് പാടക്കിഴങ്ങ് ചുക്ക് കുരുമുളക് തിപ്പലി തൃഗോൽപ്പക്കൊന്ന ആറ്റുവഞ്ഞി വേര് അതിനായി ഇത്രയും വലിയ ദലീതി തരുന്നത് ആറ്റുവഞ്ഞി വേര് അതിനകത്ത് കൊണ്ടുവരാം ഒരു പ്രാവശ്യം അത്തിത്തിപ്പലി തുവരപ്പരിപ്പ് പെരുങ്കുരുമ്പ വേര് നാഗദന്തി വേര് ഉത്തരിച്ചുണ്ട വേര് കൊടുവേലിക്കിഴങ്ങ് നറുനീണ്ടിക്കിഴങ്ങ് വെളുത്ത പൂവുള്ളതും കറുത്ത പൂവുള്ളതും രണ്ട് വെറൈറ്റിയുണ്ട് രണ്ടും വേണം നാൻമുഖ പുല്ല് നാൻമുഖ പുല്ല് പൂതണക്കപ്പുല്ല് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പറിച്ചെടുക്കാനും കിട്ടും പൂതണക്കപ്പുല്ല് താതിരിപ്പൂവ് ഇവ ഓരോന്നും മൂന്ന് കിഴഞ്ച് വീതം പഴയ കണക്കിൽ 15 ഗ്രാം വീതം അരച്ച് കൽക്കം ചേർത്ത് മുംബൈയുള്ള കഷായത്തിലേക്ക് കൽക്കം ചേർത്ത് രണ്ടിടങ്ങഴി പശുവിൻ നെയ്യും രണ്ടിടങ്ങഴി ചാണകനീരും രണ്ടിടങ്ങഴി പുളിച്ച തൈരും രണ്ടിടങ്ങഴി പശുവിൻ പാലും രണ്ടിടങ്ങഴി ഗോമൂത്രവും ചേർത്ത് സ്നേഹവിധിപ്രകാരം സ്നേഹപാകവിധിപ്രകാരം പാകം ചെയ്തെടുക്കുക ഇതിനാണ് മഹത് പഞ്ചഗവ്യ ഘൃതം അല്ലെങ്കിൽ ബൃഹത് പഞ്ചഗവ്യ ഘൃതം എന്നൊക്കെ പറയുന്നത് ഇത് അതിപ്രസിദ്ധമാണ് അമൃതിന് തുല്യമാണ് പഴയകാലത്ത് വീടുകളിലൊക്കെ കാച്ചി വെച്ചിരുന്നതാണ് എല്ലാ വീട്ടിലും കാച്ചി ഇത് അപസ്മാരം കാസം ശ്വാസം മുട്ടൽ വീക്കം ഉന്മാദം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ധാരാളം ഉന്മാദം കാണുമ്പോൾ പണ്ടില്ലാത്തത് കാരണവന്മാരിത് കാച്ചി ഉന്മാദ ലക്ഷണങ്ങൾ ജന്മന കുട്ടിക്കാലത്തും ഒക്കെ കാണുന്ന കുട്ടികളിൽ നേരത്തെ ഞാൻ കൊടുത്തു തരുന്നു അതിനുള്ള വിവരം തള്ളയ്ക്ക് നന്ദയ്ക്കും ഉണ്ടായിരുന്നു ഇപ്പം എടുത്തുകൊണ്ട് ഓടി ആശുപത്രി കൊണ്ടുപോവുക മരണം വരെ മരുന്ന് കൊടുക്കുക ഒരു മാറ്റവും വരില്ല ഇത് മേടിച്ചു കൊടുത്താലൊന്നും ഫലം കിട്ടിയെന്ന് വരില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ 50% മരുന്നേ കമ്പനികൾ ചേർക്കുള്ളൂ നാടൻ പശുവിൻ്റെ പാലോ നെയ്യോ തൈരോ ഗോമൂത്രമോ ചാണകനീരോ കിട്ടില്ല നാടൻ പശുവിൻ്റെ ചാണകം ഒരു പാത്രത്തിലെടുത്ത്
നിങ്ങളുടെ എ സി കാറിൻ്റെ പുറകിൽ വയ്ക്കുക, തുറന്നു വെച്ച് വണ്ടി ഓടിക്കുക, എ സി ഇട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എടുത്തു മാറ്റുക, വണ്ടിക്കകത്ത് മണമുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ പുതിയ ഇനം പശുക്കളുടെ ചാണകം ഒന്ന് ചവിട്ടുക, എന്നിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുക, എ സി ഇട്ട് വണ്ടി ഓടിക്കുക, എന്നിട്ട് ആ വണ്ടി കൊണ്ടുപോയി നല്ലപോലെ സർവീസ് ചെയ്യുക, എന്നിട്ട് നോക്കുക മണം പോയിട്ടുണ്ടോ. രണ്ടും ഒന്നാണെന്നാണ് പറയുന്നത്, പശുവല്ല എന്നാണ് പറയുന്നത്, അല്ല രണ്ടിന് രണ്ടാണ്. നാടനും എച്ചഫും ഒക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എച്ചഫിന്റെ കാണാൻ തന്നെ നോക്കിക്കോളൂ. മനുഷ്യനോട് ദേഷ്യം വരുന്നുണ്ടാവും, കാരണം കഴിച്ച് കഴിച്ച് നിങ്ങളും എച്ച് എഫ് ആയി തീർന്നിട്ടുണ്ട്. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ഉറക്കെ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം, പതുക്കെ പറഞ്ഞാൽ കഥ അടച്ചിട്ട് നിങ്ങൾ പണ്ട് ഇ എം ജോർജ് നിയമസഭയെ കാണിച്ച പോലെ കാണിച്ചതേ ആവുള്ളൂ. കാണിച്ചത് എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അപസ്മാരം, കാസം, വീക്കം, ഉന്മാദം, ഗുൽമൻ, അർശസ്, പാണ്ഡു, അനീമിയ. പാണ്ഡു എന്നുള്ളതിന് അനീമിയ എന്ന് പ്രത്യേകം എഴുതണം. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പാണ്ഡു എന്ന് പറയുന്നത് ശുത്രമാണ്, ശുത്രം വേറെയാണ്. പാണ്ഡുതയിൽ പെട്ട ഒരു രോഗമാണ്, കാമലയിൽ പെട്ടതാണ്. പാണ്ഡു, കാമല, ഹലീമകമൽ എന്നിവയെ എല്ലാം നശിപ്പിക്കാൻ ഉത്തമം. നിത്യം സേവിക്കാവുന്നതാണ്, രോഗമൊന്നുമില്ലെങ്കിലും സേവിക്കാവുന്നതാണ്. ഈ നെയ് സേവിച്ചാൽ അലക്ഷ്മിയും ഗ്രഹബാധയും ചാതുർദ്ധക ജ്വരവും എല്ലാം മാറും. പഴയ കാലത്ത് കുട്ടികൾക്ക് ഇതുണ്ടാക്കി വെച്ച് അതിൻ്റെ കാലം നോക്കി ഭംഗിയായി സേവിപ്പിക്കും. അതുകൊണ്ട് അവർക്ക് ഉന്മാദാദികളൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടിയിൽ സ്ത്രീ ഹോർമോണുകളും ആൺകുട്ടിയിൽ പുരുഷ ഹോർമോണുകളും ക്രമമായി നിലനിൽക്കുകയും ചെയ്യും. ആ ഏത് രസായന വിധിയിലാണെങ്കിൽ വയറ് നിറയോളം സേവിക്കുക. ആ നേരത്തെ പറഞ്ഞ കഷായം വെക്കുന്നതിനുള്ള സാധനങ്ങൾ ഈക്വലായി എടുത്ത് മാത്രമായിട്ട് കാച്ചുന്നത് ആ സാധാരണ ഗതി അത് ഈക്വലായിട്ട് ഈക്വലായിട്ട് എടുത്തിട്ടാണ് ശരി. അതൊക്കെ ഇപ്പൊ ഉണ്ടായ പുതിയ സമ്പ്രദായങ്ങളാണ്. പിന്നെ അമ്പലത്തിൽ സാധാരണ അഭിഷേകത്തിന് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് വരുന്നത് ഉപയോഗിക്കും. പക്ഷേ ശരിയായ രീതിയിൽ പഞ്ചഗവ്യ കൃതം എന്നൊക്കെ പറഞ്ഞാൽ കാച്ചിയെടുക്കുന്നതാണ്. മറ്റത് പതിവായിട്ട് കാച്ചാനൊന്നും പറ്റിയില്ലെങ്കിൽ ഇത് യോജിപ്പിച്ചിട്ട് സേവിക്കുക ഈക്വലായിട്ട്. അതൊക്കെ എളുപ്പ വഴികളാണ്, ഒരളവ് വരെ കുറുക്കു വഴികളാണ്. കുറുക്കു വഴികളെല്ലാം കുറുകുന്നത് വല്ലവൻ്റെയും പുരയിടത്തിലൂടെയാണ് എന്ന പോരായ്മയുണ്ട് അല്ലേ. ചരക സംഹിത ചികിത്സാ സ്ഥാനം 12-ാം അധ്യായം. സ്വയതു ചികിത്സിതം പടോലമൂലാമരദാരുതന്ത്രി ത്രായന്തി വിപ്പല്യഭയ വിശാല അഭയാവിശാല യഷ്ട്യാഹ്വയം തിക്തകരോഹിണീ ച സചന്ദനസ്യ നിചുളാനി ദാർവി കർഷോന്മിതൈസ്തൈഃ ക്വതിതക്കഷായോ കൃതേനവേയ ഉടവേനയുക്ത വിസർപ്പദാഹജ്വരസന്നിപാതേ തൃഷ്ണാവിഷാണി സ്വയതുഞ്ചഹന്തി. കാട്ടുപടവല പേര് ദേവതാരം
നാഗദന്തി പേര് ബ്രഹ്മി തിപ്പലി കടുക്ക കാട്ടുവെള്ളരി പേര് ഇരട്ടി മധുരം കടുരോഹിണി ചന്ദനം ആറ്റുവഞ്ഞി പേര് അതാണ് നമ്മൾ പഠിക്കുന്നത്. മരമങ്ങത്തോല് ഇവ മൂന്ന് കഴഞ്ച് വീതം. ഒന്നര ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് കുറുക്കി ഒന്നര നാഴിയാക്കിയെടുത്ത് നാഴി നെയ്യും ചേർത്ത് യുക്തമാത്രയിൽ സേവിക്കുക. വിസർപ്പം ചുട്ടുനീറ്റം ജ്വരം സന്നിപാതം ദാഹം വിഷം വീക്കം ഇവയൊക്കെ ശമിപ്പിക്കും. ഇനി നമുക്ക് സുശ്രുതം നോക്കാം. സുശ്രുതം 46 അധ്യായം സൂത്രസ്ഥാനം. സുശ്രുത സംഹിത സൂത്രസ്ഥാനം 46 അധ്യായം അന്നപാന വിധിയിൽ 187-188 ശ്ലോകങ്ങൾ. വാദാമാക്ഷോടാഭിഷുക നിചുള വിജു നികോച കോരുമാ മാണ പ്രഭൃതീനി പിത്തശ്ലേഷ്മഹരണ്യാഹു സ്നിഗ്ധോഷ്ണാനുഗുരുണി ച ബ്രഹ്മണാന്യലിഘ്നാനി ബല്യാനി മധുരാണി ച എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദാം പരിപ്പ് അക്രൂട്ട് ബദാം പരിപ്പ് അക്രൂട്ട് അക്ഷോടം എന്ന് സംസ്കൃതം. അക്രൂട്ട് കശുവണ്ടി ആറ്റുവഞ്ഞി കുരുപ്പരുത്തി കുരുപ്പരുത്തി അങ്കോലം നീർമാതളം അതിൽ ആ ബദാം എന്ന് എഴുതിയാൽ മതി, പരിപ്പ് വേണ്ട. കാരണം എന്ന് വെച്ചാൽ മരങ്ങളുടെ ഫലം എന്നാ എഴുതാൻ പോകുന്നത്, അതുകൊണ്ട്. എന്നിവയുടെ ഫലങ്ങൾ ഉണക്കി ഉപയോഗിക്കാവുന്ന ഫലങ്ങളാകുന്നു. അവ പിത്തഗഭങ്ങളെ നശിപ്പിക്കാവുന്ന നശിപ്പിക്കുന്ന ഫലങ്ങളാണ്. സ്നിഗ്ധവും ഉഷ്ണവീര്യവും ഗുരുവുമാണ്. ശരീരത്തെ തടിപ്പിക്കും, വാദത്തെ നശിപ്പിക്കും, ബലപ്രദവും മധുരവുമാണ്. അതിലും വാറ്റുവഞ്ചിയുടെ ബലമുണ്ട്. സുശ്രുത സംഹിത ചികിത്സിതം 11 അധ്യായം പ്രമേഹ ചികിത്സിതം 11 ശ്ലോകത്തില് എല്ലാവിധ പ്രമേഹങ്ങൾക്കും ഉപയുക്തമായ അരിഷ്ടാസവാദി യോഗങ്ങളിൽ
ആറ്റുവഞ്ഞി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അരിഷ്ടാസ്തവങ്ങളിലും പ്രമേഹത്തിന് ആറ്റുവഞ്ഞി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മറിച്ചു നോക്കാം. സുശ്രുത സംഹിത ചികിത്സാസ്ഥാനം 12 പ്രമേഹ പിടകാ ചികിത്സിതം, ശ്ലോകം 5 പല്ലാതക വില്ലുവമ്പു പിപ്പലി മൂലോട കീര്യാവർഷാഭു പുനർന്നവ ചിത്രക ഷഹീ സ്നുഹി വരുണക പുഷ്കരദന്തി പദ്ധ്യാ ദശഫലോന്മിതായ മിത യവകോല കുലദ്ധംശ്ച പ്രസ്ഥികൻ സലിലദ്രോണ നിഷ്ക്വാദ്യ ചതുർഭാഗാവ ശിഷ്ടേവ കാര്യ വചാ ത്രിവൃത് കമ്പില്ലക ഭാർങ്ങി നിചുള ശുണ്ഠി ഗജവിപ്പലി വിടങ്കലോദ്ര ശിരീഷാണം ഭാഗൈരർദ്ധ പലകൈ ഹൃത പ്രസ്ഥം വിഭാജയ മേഹസ്വയധു കുഷ്ഠഗുന്മോദരർഷ പ്ലീഹവിദ്രധി പീഡകാനം നാശനം നാംനാ ധാന്വന്തരം. ധാന്വന്തരത്തിൻ്റെ യോഗമാണ്. ചേർക്കുരു, കൂവളവേര്, അമ്പു ഇരുവേലി, വിപ്പലി മൂലം കാട്ടുതിപ്പലി വേര്, ഉങ്ങിൻ തോല്, വെളുത്ത തഴുതാമ വേര്, ചുവന്ന തഴുതാമ വേര്, കൊടുവേലിക്കിഴങ്ങ്, കച്ചൂരം, കള്ളിവേര്, കള്ളിവേര്, നീർമാതളത്തൊലി, പുഷ്കരമൂലം, നാഗദന്തി വേര്, കടുക്ക, ഇവയോരൊന്നും 10 ഫലം വീതം. യവം ലന്തക്കുരു മുതിര, ഇവ ഒരിടങ്ങഴി വീതം. യവം ലന്തക്കുരു മുതിര, ഇവ ഒരിടങ്ങഴി വീതം. എല്ലാം കൂടി 16 വെള്ളത്തിൽ വെന്ത് നാലിടങ്ങഴിയാക്കി പിഴിഞ്ഞരിച്ച് ബാലാജി ആരെങ്കിലും ഉറങ്ങിപ്പോയോ? നാലിടങ്ങഴിയാക്കി പിഴിഞ്ഞരിച്ച് വയമ്പ്, ത്രികോൽപ്പക്കൊന്ന, കമ്പിപ്പാല വേര്, ചെറുതേക്കിൻ വേര്, ആറ്റുവഞ്ഞി വേര്, ചുക്ക്, അത്തിത്തിപ്പലി, വിഴാലരി, പാച്ചോറ്റിത്തോല്, നെന്മേനിവാകത്തോല്, ഇവയോരൊന്നും 1/2 വീതം. ഇവയോരൊന്നും 1/2 വീതം അരച്ച് കൽക്കം ചേർത്ത് ഇടങ്ങഴി നെയ്യും കൂട്ടി പാകം ചെയ്ത് മെഴുപ്പാകത്തിൽ അരിച്ചെടുക്കുക. ധാന്വന്തരമെന്നു പേരായ ഈ നെയ്യ് മഹോദരം,
ലിവർ സിറോസിസ്, സ്പ്ലീൻ സിറോസിസ്, യകൃതുദരം, പ്ലീഹോദരം, മഹോദരം, പ്രമേഹം, ശോഭം, നീര്, കുഷ്ഠം, ഗുൻമൻ, അർശസ്, വിദ്രധി, മുഴ, വയറ്റിലെയൊക്കെ മുഴ എന്ന് പറഞ്ഞാൽ ക്യാൻസറുകളിൽപ്പെട്ട മിക്കവാറും എല്ലാ മുഴകളും. പ്രമേഹ പിടക, ഡയബറ്റിക് അൾസർ, ഇവയൊക്കെ നശിപ്പിക്കും. എന്നാൽ ഇത് ഏറ്റവും സദ്യ ഫലപ്രദമായിട്ടുള്ളത് പ്രമേഹം വർദ്ധിച്ചു വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിക്കാണ്. ശ്രദ്ധിച്ച് കഴിച്ചാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി സമ്പൂർണമായി മാറും. എന്ന് പറഞ്ഞാൽ പ്രമേഹം വന്ന് കണ്ണിന്റെ റെറ്റിന പോകുന്നതാണത്. വളരെ ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് ഇത്. ഇതും നിത്യം കഴിക്കുന്ന ആളുകളുണ്ട്. കാരണം പ്രമേഹമൊക്കെ വന്നാൽ എല്ലാ ദിവസവും രാവിലെ ഒരു സ്പൂൺ വെച്ചാൽ കഴിക്കും. ഒരു മര്യാദയ്ക്ക് പദ്യം നോക്കിയാൽ പ്രമേഹം അങ്ങ് പമ്പ കിടക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രമേഹത്തിനൊക്കെ ഇതിൻ്റെ സേവ, വീട്ടിൽ കാച്ചി വെച്ചതിൻ്റെ സേവ വളരെ നല്ലതാണ്. വീട്ടിൽ കാച്ചണം, കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നെയ്യൊന്നും ചേർത്തൊന്നും വരികയില്ല, അതിന് പകരം പെട്രോളിയം ജെല്ലി ചേർത്ത്, കഷായം വെച്ച് പറ്റിച്ച് പെട്രോളിയം ജെല്ലി ചേർത്ത് അടിച്ച് സുഖമായിട്ട് നെയ്യാണെന്ന് പറഞ്ഞുള്ള പെട്രോളിയം എല്ലാം അടിക്കാത്ത മണത്തിന് നെയ്യുടെ എസൻസും ചേർത്ത്. ഞാനീ പറയുന്നതൊക്കെ നിവർത്തിയുണ്ടെങ്കിൽ വീട്ടിൽ കാച്ചണം. ഒരു പ്രാവശ്യം കാച്ചി പറമ്പി കളയേണ്ടി വരും, പൊക്കോട്ടെ അടുത്തത് കിട്ടും, പാവമൊക്കെ ചിലപ്പോൾ തെറ്റും. ഞാൻ ആദ്യം കാച്ചുമ്പോഴൊക്കെ നല്ല ഓട്ടുരുള്ളി വാങ്ങിച്ച്, ഓട്ടുരുള്ളി വാങ്ങിക്കുമ്പോഴും സൂക്ഷിക്കണം, ഇപ്പോഴത്തെ ഓടൊന്നും വാങ്ങിക്കരുത്. പഴയ വെള്ളമോടൊക്കെ കൊണ്ട് കൊടുത്തേച്ച് പുതിയ ചമ്പും ചവറും ഒക്കെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നെയ്യ് കാച്ചാൽ തട്ടിപ്പോവും. സ്റ്റീലിലൊക്കെ കാച്ചിയാൽ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതൊക്കെ പഴയ ആളുകൾക്ക് അതിനുള്ള പാത്രം, അതിനുള്ള ചട്ടുകം ഇതൊക്കെ അറിയാമായിരുന്നു. ഇതൊക്കെ തന്നെയും നല്ലതൊക്കെ തെരുവ് പറഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞ് പരിവായി ഓടി നടന്ന് സകല രോഗവും പിടിപെട്ട് പൂരിഗതിയും പരഗതിയില്ലാതെ പഴയ ആയുർവേദം അന്വേഷിച്ച് പോകുമ്പോൾ അലോപ്പതിയിൽ അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ച പിള്ളേരെയായി പോയി കാണുന്നത്. അവരാൽഡമെറ്റ് പൊടിച്ചിട്ട് കഷായത്തിനകത്ത് തരും, അത് നിവൃത്തിയുള്ളൂ. കേരളത്തിലാകുമ്പോൾ, കേരളത്തിന് വെളിയിലാണെങ്കിൽ പൊടിച്ചിടേണ്ട കാര്യമില്ല, നേരിട്ട് എഴുതാം. അപ്പൊ അടുത്ത ഇടയിലാണ് അത് നിരോധിക്കാൻ കർണാടക ഗവൺമെന്റ് ഒന്ന് തീരുമാനിച്ച്, കർണാടക CCM ഒന്ന് തീരുമാനിക്കുന്നത് കർണാടകത്തിൽ അതൊന്ന് നിരോധിക്കാൻ. കാരണം ആ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാര് ഡോക്ടർമാര് ചേർന്ന് പണം പിരിച്ചിട്ട് പറഞ്ഞു, ഈ ആയുർവേദക്കാർ ഇങ്ങനെ എഴുതിയാൽ ഞങ്ങൾക്ക് രക്ഷയില്ല, അതുകൊണ്ട് എഴുതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് CCMനെ കാണേണ്ട പോലെ കണ്ടു. CCM അത് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചു. പിറ്റേ ദിവസം തന്നെ ഉടനെ തന്നെ കർണാടകത്തിലെ ആയുർവേദ ഡോക്ടർമാർ യൂണിയൻ കൂടി, അവര് നമ്മളും കാണേണ്ട പോലെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ എഴുത്ത് നിന്ന് പോവും, ശരിയാവില്ല എന്ന് പറഞ്ഞ് അവര് എല്ലാവരും കൂടെ പിരിച്ച് 5 കോടി കൊണ്ടുപോയി CCMന് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് CCM ഉടനെ തന്നെ നിരോധിച്ച സാധനം വീണ്ടും എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലെ പത്രത്തിലെല്ലാം മണ്ടക്കയിൽ ഓർഡറും വന്ന് ആയുർവേദ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലുണ്ടായിരുന്ന അടച്ച മെഡിക്കൽ ഷോപ്പുകളൊക്കെ വീണ്ടും തുറന്നു കഴിഞ്ഞു. ഇതൊക്കെ അന്വേഷിക്കാം, ഞാൻ കള്ളം പറഞ്ഞാണോ, കള്ളം പറഞ്ഞാണെന്ന് തോന്നി എന്നെ തല്ലാം. ഇവിടെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നിലപാട് തറ വളരെ മോശമാണ്. അങ്ങനെ പറയുന്നതല്ലേ എന്റെ ശരി? അത്ര നല്ല ഉറച്ചതാകണമെങ്കിൽ വീട്ടിലേക്ക് ഒരു പശുവിനെയൊക്കെ വളർത്തണം, പിള്ളേർ പശുവിനെയൊക്കെ കണ്ട് വളരണം.
തന്റെ നല്ല കണ്ടല്ലേ വളരുന്നത്, ഇനി ആ പശുവിനെ കാണാൻ പോകും. കാരണം തല്ല ഗർഭാശയം വാടകയ്ക്ക് എടുത്തതാ, തന്ത ബീജം വേറൊരു തന്നെ എടുത്തതാ, വളരുന്നത് എവിടെയാ, കാണുന്നത് അല്ലയും തന്തയൊന്നുമല്ല. കാരണം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളാണ് നാട് നീളെ. അമ്മ നോട്ട് റൈറ്റ്. ഐ ടി കാര് പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഗർഭാശയം വാടകയ്ക്ക്. എന്റെയൊക്കെ കാലമായത് എന്നോട് നല്ല സ്നേഹം ഉണ്ടാകാമെന്ന് നോക്കിയാ ഞാൻ ഈ പറയുന്ന അല്ലേ. നല്ല സ്നേഹം വരുന്നുണ്ടല്ലേ ഡോ. അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കാം ജീവിതം എന്താണെന്നും ജീവിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ അറിഞ്ഞൊന്ന് ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ അറുപഴഞ്ചൻ സാധനമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശരി, അടിപൊളി ജീവിതമല്ല. സുശ്രുത സംഹിത ചികിത്സാസ്ഥാനം 16-ാം അധ്യായം. വിദ്രഥി ചികിത്സിതം. വിദ്രഥി എന്ന് പറഞ്ഞാൽ മുഴ, ഗ്രന്ഥി. പര്യായങ്ങളാണേലും ഈശ്വര ഭേദമുണ്ട് ഗ്രന്ഥിക്കും വിദ്രഥിക്കും ഒക്കെ, എല്ലാം ഒന്നല്ല. അന്തർവിദ്രഥി എന്ന് പറഞ്ഞാൽ അകത്തുണ്ടാകുന്ന വിദ്രഥികളാണ്. ആ വിദ്രഥികൾക്കുള്ള ചികിത്സയില് 18-ാം ശ്ലോകം. ഘൃതത്തിന്റെ പേര് കരഞ്ചാതി ഘൃതം. കരഞ്ചാതി ഘൃതം സുശ്രുതം. നക്തമാലസ്യ പത്രാണി തരുണാനി ഫലാനി നിഫലാനി ച സുമനായാശ്ച പത്രാണി പടോലാരിഷ്ടയോസ്തത ദ്വേ ഹരിദ്രേ മധുശിഷ്ടം മധുഗം തിക്തരോഹിണി പ്രിയങ്കു കുശമൂലം ച നിജുളസ്യ ത്വഗേവ ച മഞ്ജിഷ്ടാചന്ദനോശീര മുൽപ്പലം സാരിവേ ത്രിവൃത് ഏദേശം കർഷികൈർഭാഗൈർഘൃതപ്രസ്ഥം വിഭാജയത് ദുഷ്ടവ്രണപ്രശമനം നാഡീവ്രണ വിശോധനം സദ്യച്ഛിന്നപ്രണാനഞ്ച കരഞ്ചദ്യമിതം ഘൃതം ദുഷ്ടവ്രണപ്രണശ്ചയേ കേചി ദ്വേജോൽ സൃഷ്ടക്രിയാവ്രണാഹ നാഡ്യോ ഗംഭീരികായശ്ച സദ്യച്ഛിന്നസ്തഥൈവ ച അഗ്നിക്ഷാരകൃതശ്ചൈവ യേ വ്രണാദാരുണാഭി കരഞ്ചദ്യേനഃ വിഷ പ്രശാമൃന്ദിന സംശയ. ഉങ്ങിന്റെ തളിര്, ഉങ്ങ് കരഞ്ചം, അതുകൊണ്ടാണ് കരഞ്ചാതി എന്ന് പറയുന്നത്. ഉങ്ങിന്റെ തളിര് ഇളയകായ ഉങ്ങിന്റെ, പിച്ചകത്തില, കാട്ടുപടോല പത്രം, കാട്ടുപടോലത്തിന്റെ ഇല, വേപ്പില, ആര്യ വേപ്പില, മഞ്ഞൾ മരമഞ്ഞൾ, മഞ്ഞൾ മരമഞ്ഞ തോല്, മെഴുക്, ഇരട്ടി മധുരം, കടുരോഹിണി, ഞാഴൽ പൂവ്, നോക്കണ്ട പേരേലം എന്ന് പറയും, പേരേലം, പേരേലം, കുരുമുളകിന്റെ ചെറിയ എരിവുള്ള ഒരു കായയുടെ തോടാണ്. കായ പൊട്ടി അങ്ങ് പോവും. നാട്ടുംപുറത്തതിന് പേരേലെന്ന് പറയും. രണ്ടുപേര് പറഞ്ഞാൽ മാത്രമേ ഇത് അങ്ങാടിക്ക് ലാഭമാവുള്ളൂ. ഞാഴൽ പൂന്ന് പറഞ്ഞ് അങ്ങാടിക്കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ 300 രൂപയോ. പേരേലെന്ന് പറഞ്ഞ് നാട്ടുംപുറത്തുനിന്ന് കൊലയോടെ പറിച്ച് കൊണ്ട കൊടുക്കുമ്പോൾ 10 രൂപ കിട്ടും. വയനാട്ടിൽ നിന്ന്
നിലച്ചക്ക എന്ന് പറഞ്ഞ് പറിച്ചുകൊണ്ട് കൊടുത്താല് കിലോയ്ക്ക് 10-15 രൂപ കിട്ടും. അത് അരിഞ്ഞ് അങ്ങാടി കിടയിൽ ഉണങ്ങി തരുമ്പോ 200-300 രൂപയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം രണ്ടുപേരുണ്ട്, വാങ്ങുന്നിടത്തൊരു പേരും വിൽക്കുന്നിടത്ത് വാങ്ങുന്നവൻ അറിയാത്ത ഒരു പേര്. അതാണ് ഈ കച്ചവടത്തിന്റെ, കൺട്രി ട്രക്കിന്റെ കച്ചവടത്തിന്റെ മേഖല. അതുകൊണ്ട് ഏറ്റവും ലാഭമുള്ളതാണ്, എന്ത് സാധനവും പറിച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം മേടിക്കാൻ വരുന്നവൻ തിപ്പലി ചോദിച്ചാലും ആനത്തിപ്പലി ചോദിച്ചാലും ഒക്കെ ഒരു പെട്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. കാരണം വരുന്നവന് യാതൊരു വിവരമില്ല. ഇനി മേടിച്ചോണ്ട് പോയി വൈദ്യനെ കൊണ്ടെ കാണിച്ചാൽ വൈദ്യനും പറയും ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയും, അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. ആ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം വെച്ചാല് തെറ്റിപ്പോയാൽ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇതാണെന്ന് പറഞ്ഞില്ലല്ലോ. പഴയപോലെ മരുന്ന് പരിചയപ്പെടാനുള്ള പഠിത്തമൊന്നുമില്ല, കാരണം പേറ്റന്റ് കുറിക്കാനാണ് പഠിക്കുന്നത്. കാലമൊക്കെ മാറി, അതുകൊണ്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നീതി കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാഴൽ പൂവ് കുശവേര് ആറ്റുവഞ്ഞി വേര് പൂവത്തം 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 ചന്ദനം രാമച്ചം താമരക്കിഴങ്ങ് നന്നാറിക്കിഴങ്ങ് തൃഗോൽപ്പക്കൊന്ന ഓരോന്നും 3 കിഴഞ്ച് വീതം എടുത്തരച്ച് കൽക്കം ചേർത്ത് ഇടങ്ങഴി നെയ്യ് കാച്ചുക. വീട്ടിൽ നാടൻ പശുവൊക്കെ ഉണ്ടെങ്കിൽ ഈ കൃതയോഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട് ഓരോന്ന് കാച്ചി പേരെഴുതി ഒട്ടിച്ച് ഒരു ഇടങ്ങഴി 2 ഇടങ്ങഴി വീതം കാച്ചി അവിടെ വെക്കുക. ഇതിൽ പറയുന്ന രോഗങ്ങളുള്ള ആളുകൾ വരുമ്പോൾ ഒരല്പം വീതം കഴിക്കാനായിട്ട് കൊടുക്കുക, 200 ഗ്രാം വീതം കൊടുക്കുക. രോഗം പമ്പടക്കും ഒരുമാതിരി പദ്യത്തിൽ കഴിച്ചാൽ. കുറച്ച് കഴിയുമ്പോൾ വീട്ടുമുറ്റത്തു നിന്ന് ആളിറങ്ങുകയല്ല. പശു വളർത്തൽ ലാഭകരമോ ഉള്ള പാലും നെയ്യോ ഒന്നും ആർക്കും കൊടുക്കണ്ടെന്ന് വെക്കുക, അതിൽ നിന്ന് കാശ് വേണ്ടാന്ന് വെക്കുക, ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. നെയ്യ് കാച്ചിയെടുക്കുമ്പോൾ അതിൽ മോരായിട്ട് വരുന്ന ഭാഗം അതും വിഷമിച്ച് വരുന്ന ആളുകൾക്ക് തക്ര ധാരയ്ക്കോ അതിനൊക്കെ ഉപയോഗിക്കുക. ബാക്കിയുണ്ടേ വല്ല സംഭാരമാക്കി കൊടുക്കുക. പശു വളർത്തലിൻ്റെ മുഖമേ മാറും, പക്ഷെ നാടൻ പശുവിനെ മാത്രമേ വളർത്താവൂ. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ലാഭം ഉണ്ടാക്കാൻ പന്നിയെ വളർത്തരുത്, എന്നിട്ട് കറക്കരുത്. ഇടങ്ങഴി നെയ്യ് കാച്ചുക. ഈ കരഞ്ചാതി ഘൃതം പുരട്ടിയാൽ, വെറുതെ പുരട്ടിയാൽ മതി, വ്രണം ശമിക്കും. നാഡീവ്രണം ശുദ്ധമാവും, ഒരു മരുന്ന് കൊണ്ടും ശുദ്ധമാവില്ലാത്ത കണ്ടിച്ചു കളയേണ്ട നാഡീവ്രണങ്ങൾ ശുദ്ധമാവും. പെട്ടെന്ന് മുറിഞ്ഞ വ്രണം ഉടനെ ഉണങ്ങും, താമസമൊന്നുമില്ല. ഇത് കൂടാതെ ദുഷ്ടവ്രണം എന്ന് പറഞ്ഞാൽ പഴകിയ വ്രണം, അസാധ്യവ്രണം, നാഡീവ്രണം, ഗംഭീര വ്രണം, ഇതൊക്കെ ചരകൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. സദ്യ ഛിദ്രവ്രണം, തീപ്പൊള്ളിയ വ്രണം, ഇവയും ഭയങ്കരങ്ങളായ മറ്റു വ്രണങ്ങളും ശമിക്കും, സംശയമില്ല. ചരകമാ പറയുന്നു.
ഞാനിതെല്ലാം പുസ്തകത്തിന്റെ പേര് സഹിതമൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ ചില മരുന്നുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു, വീടുകളിൽ തന്നെ കാച്ചാവുന്നതായിരുന്നു, പോയി മരുന്ന് മേടിച്ചു കൊണ്ടത് ഞണ്ണുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി തന്നെയാ പറയുന്നത്. കാരണം നക്ഷത്ര വൃക്ഷമൊക്കെ പറയുമ്പോ ഇങ്ങനെ എത്രയായിരം മരുന്നുകൾ ഈ രാജ്യത്ത് കണ്ടുപിടിച്ചിരുന്നു, ഒക്കെ അന്നും ഇന്നും ഒക്കെ ഉപയോഗപ്രദമാണ്. കാലമൊന്നും അതിനെയൊന്നും തൊട്ട് കളിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന മരുന്നുകളൊക്കെ കാലം തൊട്ട് കളിച്ചവയാണ്. 5 കൊല്ലം കഴിയുമ്പോൾ അത് വിഷമാണ്. പണ്ടത് തള്ള കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിള്ളേക്ക് അതിൻ്റെ രോഗമുണ്ട്. ഇത് ആസ്മ വന്നപ്പോൾ പണ്ട് കഴിച്ചതാ, ഡോക്ടർ ഇപ്പം പറഞ്ഞു എല്ല് പൊടിയാണ്, ഓസ്റ്റിയോ ജെനിസിസ് ഇംപെർഫെക്റ്റ. ഇനി അന്ന് തള്ള കഴിച്ച മരുന്നെടുത്ത് ദൂരെ കളയാൻ പറ്റുമോ? പറ്റിയല്ല. എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്ന കാലത്ത് ഒരുപാട് വയസ്സുലോൺ വിഴുങ്ങി. ഇപ്പൊ ഞാനീ പരുവത്തിലിരിക്കുകയാണ്. എഴുതി തന്ന ഡോക്ടർമാരും എഴുതാൻ അനുമതി കൊടുത്ത ഗവൺമെന്റിന്റെ രക്ഷപ്പെടുത്തുവോ? ഇതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. രാജഭരണമാകുമ്പോൾ ഇതൊന്നും ഇങ്ങനെ കയറാൻ സമ്മതിക്കില്ലായിരുന്നു. അതിന് തക്കതായ വൈദ്യസമ്പ്രദായവും വൈദ്യവിദ്യാഭ്യാസവും മര്യാദയും ജനകീയ വൈദ്യനയവും ജനകീയ ഔഷധ നയവും ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് കച്ചവടക്കാർ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങിയ എല്ലാ സാധനവും എന്താണെന്ന് ചോദിക്കാതെ വാങ്ങുകയും എല്ലാ പെട്ടിയും തുറന്ന് തിന്നുകയും പണ്ടോരയുടെ പെട്ടി തുറന്ന് വരാവുന്ന എല്ലാ വിപത്തും മുഴുവൻ ഏറ്റുവാങ്ങുകയും ചെയ്ത് നീങ്ങുകയാണ് എല്ലാ എപ്പിമെത്യൂസും. അതാണിന്ന് ഗതികേട് പറ്റിയിരിക്കുന്നത്. പ്രോമിത്യൂസിനെ പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് ചേട്ടൻ എപ്പിമെത്യൂസിനെ പിടിക്കാനാണ് അവിടുന്ന് ദേവന്മാർ തീരുമാനിച്ചത്. അതനുസരിച്ചാണ് പണ്ടോരയെ പെട്ടിയേപ്പിച്ചു വിടുന്നത്. പണ്ടോരെ പെട്ടി കൊണ്ടുവന്നു. എപ്പിമെത്യൂസിന് പണ്ടോരയോട് പ്രേമം തോന്നി, പെട്ടിയൊക്കെ കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു തുറക്കരുത്, ഈ പെട്ടിക്ക് അത് ഒരുപാട് അപകടമുണ്ട്, അതെല്ലാം പുറത്തിയാടും, പിന്നെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. എല്ലാം കൂടെ പുറത്തിയാടിയാൽ പിന്നെ കഷ്ടിച്ച് രക്ഷപ്പെടാവുന്ന ഒരു സാധനം അകത്തുണ്ട്, അത് പുറത്തിയാടിയാൽ കഷ്ടിച്ച് രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ വെട്ടിയേപ്പിച്ചത്. പണ്ടോരെ പോയി കഴിഞ്ഞപ്പോൾ എപ്പിമെത്യൂസിനൊരു ആഗ്രഹം, ഒന്ന് തുറന്നാലോ. പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് ദേവന്മാര് പണ്ടോരയെ പെട്ടിയേപ്പിച്ച് ഇവിടെ വൈദ്യവിദ്യാഭ്യാസവും ചെയ്യിപ്പിച്ച് ആദ്യമായിട്ട് വന്നത് മെക്കാളയാണ്. പുള്ളി അവിടുത്തെ ലോഡായിരുന്നു, പ്രഭു. അയാൾ അവിടുത്തെ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുള്ളത് അലക്സാണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടർ അല്ല, കേരളീയനായ അലക്സാണ്ടർ. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ സാധനവുമായിട്ട് ഇവിടെ വന്ന്, കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഒരു യാചകനെ കണ്ടില്ല, ഒരു രോഗിയെ കണ്ടില്ല, ഒരു വിഷമിക്കുന്നവനെ കണ്ടില്ല. അതിന് കാരണം അവിടുത്തെ വിദ്യാഭ്യാസവും വൈദ്യശാസ്ത്രവുമാണ്. ഇത് രണ്ടും ഞാൻ തകർക്കും, അതിനാണ് ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് പ്രതിജ്ഞ എടുത്തു വന്നതാണ്. അതിന് കൊണ്ടുവന്നത് പണ്ടോരയുടെ പെട്ടിയാണ്. പെട്ടി നൂറ്റാണ്ടുകളായി തുറന്നിരിക്കുന്നു. അതിൽ നിന്ന് സകല ദുർഭൂതങ്ങളും പുറത്തിയാടിയിരിക്കുന്നു. പ്രതീക്ഷയുടെ നാമ്പുള്ള ഒന്ന് ആകട്ടെ, പേടിച്ച എപ്പിമെത്യൂസ് അടച്ചപ്പോൾ അതിനകത്തായി പോവുകയും ചെയ്തു. അങ്ങനെ പണ്ടോരയുടെ പെട്ടിയിൽ നിന്ന് പുറത്തിയാടിയ വിഷബീജങ്ങളുമായി ഇന്ത്യൻ ജനത ഇന്ന് അലയുകയാണ്, മാരക രോഗങ്ങളുമായി, തിരിച്ചറിയാനാവാതെ, തിരിച്ചുപോക്കില്ലാതെ. വിവരം വെച്ച് വരുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഇല്ലെങ്കിൽ അനുഭവിക്കുക. സുശ്രുത സംഹിത ചികിത്സാസ്ഥാനം 19-ാം അധ്യായം. വൃദ്ധ്യുപദംശ ശ്ലീപദ ചികിത്സിത, വൃദ്ധി ഉപദംശം ശ്ലീപദം ഇവയ്ക്കുള്ള ചികിത്സയിൽ 30-31 ശ്ലോകങ്ങൾ. ഗൈരികഞ്ജനയ്യാഹ്വാരിപോരീരപത്മകൈ സജന്തനോൽപലസ്നിഗ്ധൈ വൈത്തികം സംപ്രലപേത്.
പത്മോത്പല മൃഡാളൈഹി മൃഡാളൈശ്ച സസർജാർജുന വേദസൈഹി സർപ്പിസ്നിഗ്ധൈ സമധുഗൈഹി വൈത്തികം സംപ്രലേപയത് അഥവാ വിസുശീതേന കഷായേണ വടാദിന. പിത്തോപദംശത്തിന് കാവിമണ്ണ്, അഞ്ജനക്കല്ല്, പിത്ത ഉപദംശത്തിന് കാവിമണ്ണ്, അഞ്ജനക്കല്ല്, ഇരട്ടി മധുരം, നന്നാരിക്കിഴങ്ങ്, രാമച്ചം, പതുമുഖം, ചന്ദനം, നീലത്താമരയല്ലി, ഇവയരച്ച് സ്നേഹദ്രവ്യവും ചേർത്ത് പുരട്ടണം. അതിൽ നമ്മൾ പറഞ്ഞ മരുന്നില്ല, അടുത്തതിലുണ്ട്, ആ ശ്ലോകത്തോട് ബന്ധപ്പെട്ട ശ്ലോകത്തിലുണ്ട്. അരച്ച് പുരട്ടണം, അരച്ച് നെയ്യ് ചേർത്തോ വെണ്ണ ചേർത്തോ എള്ളെണ്ണ ചേർത്തോ പുരട്ടണം. താമരക്കിഴങ്ങ്, നീലത്താമരയല്ലി, താമരവള, പയനിൻ തോല്, നീർമരുതിൻ തോല്, ആറ്റുവഞ്ഞിത്തോല്, ഇതിൽ നമ്മൾ പഠിക്കുന്നതുണ്ട്, ആറ്റുവഞ്ഞിത്തോല്, ഇരട്ടി മധുരം, ഇവയരച്ച് ചേർത്ത് സ്നിഗ്ധത വരുത്തി എന്ന് പറഞ്ഞാൽ നെയ്യോ എണ്ണയോ ചേർത്ത് തേനിൽ ചാലിച്ച്, തേനിൽ ചാലിച്ച് പിത്തജമായ ഉപദംശത്തിന് പുരട്ടുക. നെയ്യ്, പാല്, ശർക്കര കലക്കിയ വെള്ളം, നെയ്യ്, പാല്, ശർക്കര കലക്കിയ വെള്ളം ഇവ കൊണ്ട്, അല്ലെങ്കിൽ തണുത്ത നാൽപ്പാമര കഷായം കൊണ്ട് ധാര ചെയ്യാം. സുശ്രുത സംഹിത ചികിത്സാസ്ഥാനം രണ്ടാം അധ്യായം 20 ശ്ലോകമാണ് അടുത്തത്. തിപ്പലി സർഷഭാത് ശ്വേതാനാഗരം നിജുളം ഫലം സുഖോദകേന സംസൃജ്യ കവളഞ്ചാപിധാരേ കൃതം മധുരകൈ സിദ്ധം ഹിതം കേവല നസ്യയോഹോ. അത് പ്രകുശം എന്ന രോഗത്തിന്, ഉപകുശം എന്ന രോഗത്തിന് തിപ്പലി, വെള്ളക്കടുക്, ചുക്ക്, ആറ്റുവഞ്ചിയുടെ കായ, ഇവ പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കവിൾ കൊണ്ടാൽ മതി. വീണ്ടും സുശ്രുത സംഹിത ചികിത്സാസ്ഥാനം 37 അധ്യായം അനുവാസനോത്തരവസ്തി ചികിത്സിതം ശ്ലോകം 39, 40, 41, 42.
വിടങ്കോദിച്ചതി സിന്ധുസ്ത ഷഡീപുഷ്കര ചിത്രകൈഹി ഖട്ഫലാദി വിഷാഭർങ്ങി വജാകുഷ്ഠസുരഗ്വയൈഹി മേധാമദനയഷ്ട്യഹ്വ ശ്യാമ നിജുളനാഗരൈഹി സദാഹ്വ നീലിനീരസ്ന കലശീവൃഷരേണുഭിഹി വില്വാജമോദ കൃഷ്ണാഹ്വ ദന്തി ശവ്യനരാധിപൈഹി തൈലമേരണ്ട തൈലം വാ മുഷ്കാതിരസപ്ലുതം പ്ലീഹോദാവർത്തവാദാസ് ഗുന്മാനാഹകഭാമയൻ പ്രമേഹ ശർക്കരാർശാംസി ഹന്യാദാസ് അനുവാസനൈ വിഴാലരി ഇന്ദുപ്പ് ഇരുവേലി വിഴാലരി ഇന്ദുപ്പ് ഇരുവേലി കച്ചൂരം പുഷ്കരമൂലം കൊടുവേലിക്കിഴങ്ങ് കുമിഴിൻ വേര് അതിവിടയം ചെറുതേക്കിൻ വേര് വയമ്പ് കൊട്ടം ദേവതാരം മേദ മലങ്കാരയ്ക്ക ഇരട്ടിമധുരം പകുന്ന ആറ്റുവഞ്ചി വേര് ചുക്ക് ശതകുപ്പ അമരിവേര് അരത്ത മൂവില വേര് ആടലോടക വേര് അരേണുകം കൂവളവേര് അയമോദകം തിപ്പലി നാഗദന്തി വേര് കാട്ടുമുളകിൻ വേര് കൊന്നത്തോല് ഇവ സമമരച്ച് കൽക്കൻ ചേർത്ത് എണ്ണയോ ആവണക്കെണ്ണയോ ചേർത്ത് എണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ മുഷ്കാദി ഗണൌഷധ കഷായത്തിൽ പാകം ചെയ്തെടുക്കുന്ന തൈലം മുഷ്കാദി ഗണ ഔഷധ കഷായത്തിൽ പാകം ചെയ്തെടുക്കുന്ന തൈലം കൊണ്ട് വസ്തി ചെയ്താൽ ആയുർവേദത്തിലെ ശോധനാ ചികിത്സ പ്രകാരം ഹേതു വിപരീത ചികിത്സ പ്രകാരം വസ്തിയെ ചെയ്താൽ പ്ലീഹ ഉദാവർത്തം രക്തവാദം ഗുന്മൻ ആനാഹം കഫജന്യമായുണ്ടാകുന്ന രോഗങ്ങൾ പ്രമേഹം ശർക്കരാസ്മരി അർശസ് ഇവയെല്ലാം ക്ഷണനേരം കൊണ്ടേ ഇല്ലാതാവും. ഇത്രയും രോഗങ്ങളെല്ലാം പണ്ട് കണ്ടുപിടിച്ചിരുന്നു. ഈ രോഗങ്ങൾക്കെല്ലാം ഈ ഒരു ഔഷധം കൊണ്ട് മാറുമെന്ന് കണ്ടുപിടിച്ചിരുന്നു.
അപ്പൊ ചികിത്സയുണ്ടോ, മരുന്നുണ്ടോ, പഠനമുണ്ടോ ഈ രാജ്യത്ത് എന്നൊക്കെ ആലോചിക്കുക. ചുമ്മാ കയറി എതിർക്കാതെ അന്ധമായി നാട്ടിലൊക്കെ ആണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. ഈ രാജ്യത്തൊന്നുമില്ല, എല്ലാം പടിഞ്ഞാറത്ത് കൊണ്ടുവന്നിട്ടാണ്. അതിനുമുമ്പൊക്കെ നമ്മൾ ഇരുട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നില്ലേ. കേരളത്തിൽ തന്തയും തല്ലയും നോക്കി ഇംഗ്ലീഷിൽ രണ്ട് കാച്ചൊക്കെ കാച്ചുന്നില്ലേ. അവരുടെ പൈതൃകത്തിന് അറിയാവുന്ന എന്റെ നാലിലൊന്നും അറിയില്ലെന്ന് ആദ്യം മനസ്സിലാക്ക. തലയിൽ ആളിരിപ്പുണ്ടെങ്കിൽ ചിന്തിക്കല്ലേ പറയാൻ പറ്റൂ. ശുദ്ധശൂന്യമാണെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സുശ്രുത സംഹിത ഉത്തരതന്ത്രം, അത് ഗണൌഷധങ്ങളുടെ പട്ടികയിൽ നിന്ന് നിങ്ങൾ നോക്കിയെടുത്താൽ മതി കിട്ടും. സുശ്രുത തന്നെ ഗണൌഷധങ്ങളുടെ പട്ടികയുണ്ട്, അതുകൊണ്ടാണ് നീണ്ട പട്ടിക ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാം. സുശ്രുത സംഹിത ഉത്തരതന്ത്രം 51:23 ശ്രദ്ധിച്ചോന്നറിയില്ല. സുശ്രുതനും ചരകനും ഒക്കെ എത്ര ലാഘവത്തോടെയാണ് ഈ ശ്ലോകങ്ങളൊക്കെ ചമച്ച്, കവിതയുടെ കവിതയാണ് അവരിൽ നിന്നൊക്കെ ഒഴുകിയത്. പഠിക്കാനും എളുപ്പമാണ്. നാട് നീളെ ഈ ഭാഗവത സപ്താഹവും പരിപാടിയൊക്കെ നടത്തുന്ന നേരത്ത് നിങ്ങളിത് വായിക്കാൻ പഠിച്ചവരിന്ന് കുത്തിയിരുന്ന് വായിച്ചിട്ട് ഇതിൻ്റെയൊക്കെ സപ്താഹം നടത്തുക, എന്നിട്ട് ഇതിനകത്തെ മരുന്നുകളൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുക. മനസ്സിലായെന്നറിയില്ല. ചരകവും സുശ്രുതവും വാഗ്ഭടന്റെ അഷ്ടാംഗഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും ഒക്കെ എടുത്തു വെച്ച് ഒരു 7 ദിവസം കൊണ്ടോ 11 ദിവസം കൊണ്ടോ വായിച്ച് തീർക്കുക. ആദ്യം വീട്ടിലിരുന്ന് വായിച്ച് ഒരുമാതിരി സ്പീഡിൽ വായിക്കാൻ പഠിക്കുക, പിന്നെ പോയിരുന്ന് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കാളമൂത്രം പോലെ വായിക്കുക. മനസ്സിലായില്ല. പിന്നെ കുറെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ട് വെറുതെ അതിന്റെ അർത്ഥം വല്ലയിടത്തും ഉണ്ടേ നോക്കി മനസ്സിലാക്കുക, എന്നിട്ടൊരു പ്രഭാഷണമൊക്കെ തല്ലിക്കൂട്ടുക. ആദ്യമൊക്കെ ആള് കുറച്ച് കുറയും, പിന്നെ ആളൊക്കെ കൂടാൻ തുടങ്ങും, പിന്നെ വലിയ വലിയ ആളുകളൊക്കെ ഇതിന്റെ സപ്താഹം തുടങ്ങും, മറ്റേത് നിർത്തും. മനസ്സിലായില്ല. അത് കഴിയുമ്പോൾ ആദ്യമൊക്കെ ഇതൊക്കെ മരുന്നൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയോ കമ്പനിയിൽ നിന്ന് മേടിച്ചോ ഒക്കെ കൊടുക്കുക, ലേബൽ എടുത്ത് കളഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രസാദത്തിനകത്ത് ആ പ്രസാദത്തിന് വേണ്ടി അവിടെ തന്നെ ഒരു അടുപ്പ് കൂട്ടി ഓരോ ഒക്കെ നെയ്യുകൾ ഓരോ രോഗത്തിന് വേണ്ടി ഓരോ രോഗവും വായിച്ചു തീർക്കുമ്പോൾ ഉണ്ടാക്കുക, നാട്ടിൽ വിതരണം ചെയ്യുക. ഒരു 1.5 കൊല്ലം ആഞ്ഞു ശ്രമിച്ചാൽ ഈ വൈദ്യവിദ്യാഭ്യാസം കേരളത്തില് ഉടനീളാവും. ബലം മറ്റതൊക്കെ ഇങ്ങനെ താഴെ വരും, തറയെ വരും. പേടിക്കാനൊന്നുമില്ല, അവരുടെ തൊഴിലൊന്നും പോവില്ല. കാരണം ഇപ്പം ആളെണ്ണം കൂടിയതുകൊണ്ട് കാതുകുത്തുന്നത് തട്ടാനല്ല, സുന്നത്ത് ചെയ്യുന്ന ഉസ്താദല്ല, ഉസ്താദ് സുന്നത്ത് നിർത്തി. മനസ്സിലായില്ല. ഉസ്താദ് സുന്നത്ത് നിർത്തിയിരുന്ന ചെയ്തപ്പോ അത് കണ്ടിച്ച് സൈഡിലോട്ട് കെട്ടുമായിരുന്നു. ഇപ്പൊ ഉസ്താദ് സുന്നത്ത് നിർത്തിയപ്പോ കണ്ടിച്ച് ദൂരെ കളയുക. മനസ്സിലായില്ല. ഇപ്പൊ സർജന സുന്നത്ത് നടത്തുന്നത്, ഉസ്താദല്ല. ഉസ്താദ് സുന്നത്ത് നടത്തുമ്പോ 1000 വരെയൊക്കെ ഒരു ദിവസം ചെയ്യും, റിക്കാർഡാണ്. ഉസ്താദിന്റെ സുന്നത്ത് നിർത്തിയപ്പോ ഇപ്പം ഉസ്താദിന്റെ മക്കളെയും കൊണ്ട് ഉസ്താദ് പോകുന്നത് വരെ സർജന്റെ അടുക്കലേക്ക്. ഇതൊക്കെ ഞാനിരുന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആകപ്പെടെ ചൊറിച്ചിലുണ്ടാകുന്നത്. തട്ടാൻ കാതു കുത്തിയപ്പോ പഴുക്കുകയിലായിരുന്നു. ഇപ്പൊ പഴുക്കുക മാത്രമല്ല, കഷത്തിൽ നീരും കൂടെ വരും.
അവിടെ തൊഴിൽ പോകുന്ന മേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ തലമുടി വെട്ടാനും ബാർബറെ തടയും. ബ്യൂട്ടി പാർലർ ആരൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്, എണ്ണം കൂടി വരുമ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ അടച്ചു പൂട്ടിക്കൊള്ളാൻ പറയും, കാരണം ഞങ്ങൾ നടത്താമെന്ന് പറയും. കാരണം തൊഴിലംഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ചു വരികയാണ്. വൈദ്യം മാത്രം പ്രയാസമുള്ളതായതുകൊണ്ട് അത് വിട്ടുവിട്ട് പോകാൻ തുടങ്ങുക. അപ്പോഴേക്കൊരു വൈദ്യശാസ്ത്രം കേരളത്തിന് അത്യാവശ്യമായി വരും. മനസ്സിലായില്ല, ഇങ്ങനത്തെ ഒടുക്ക് പണി കൊണ്ടൊക്കെ 10 രൂപ ഉണ്ടാക്കാൻ ഓടുന്ന കാലമാണ്. നിങ്ങൾ എന്നെ കൊണ്ട് സഹിക്കുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞതിൽ നേരുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നേരുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതോ നുണ പറയുന്നുണ്ടോ? അതുകൊണ്ട് ആലോചിച്ചു. വാസി നോക്കിക്കോ, 10 രൂപ മുടക്കി 4 പേരെ പഠിപ്പിച്ചു വെച്ചിട്ട് കോൺട്രാക്ട് എടുത്തു, യാതൊരു സംശയം വേണ്ട. ഉറപ്പണ് 2 എണ്ണം അടിച്ചുവിടാവോ. സ്വാമിമാരൊക്കെ നാളെ ചരകം സപ്താഹമായിട്ടാണ്, യാതൊരു സംശയവും. സ്വാമിനിമാര് 10 രൂപ ഉണ്ടാകുന്ന കണ്ടു കഴിഞ്ഞാൽ ആരാ വീഴില്ല? അത് ഞങ്ങൾ സ്വാമിമാരായിരിക്കും ആദ്യം വീഴുന്നത്. വലിയ പന്തലൊക്കെ കെട്ടി ചാനലിലൊക്കെ ചരക സപ്താഹം. നോക്കിക്കോളാണ്, എനിക്ക് നേരെ ഇല്ലാത്തതാ. നേരത്തെ ഉണ്ടാ, നേരെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ നോക്കിയാൽ. പിന്നെ കാശ് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. ഇപ്പൊ തന്നെ സ്വിസ് ബാങ്ക് എന്റെ കാശ് കൊണ്ട് തന്നെ പൂട്ടാറായി. എപ്പോഴാ ഇനിയിപ്പം കാശുണ്ടാക്കാൻ പോകും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ദാരിദ്ര്യവാസിയാന്നാ വിചാരിച്ച്. സ്വിസ് ബാങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരുടെ പണം എടുക്കാൻ പറ്റാത്ത എന്റെ പണം മോളി കിടക്കുന്നതുകൊണ്ട് അത് പൊക്കിക്കൊണ്ടൊരു എന്നലായിട്ടാണ്. കുറച്ചുപേരെങ്കിലും വിശ്വസിച്ചോട്ടല്ലേ. ഇതുവരെ ഉറങ്ങായിരുന്നു. സ്വിസ് ബാങ്കിന്റെ കാര്യം, അവിടുത്തെ എന്റെ ഡെപ്പോസിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞെട്ടിയോണം. കാരണം നമ്മുടെ സെക്രട്ടറി ഇതുവരെ പറയാതെ കൊണ്ട് പണം അവിടെ ഇട്ട് പിള്ളേ ഞെട്ടിയോണറില്ല. ഇതുവരെ നമ്മുടെ കമ്മിറ്റി ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്താണ് ആ ഞെട്ടിയോണന്ന്. ചെറുപ്പുള്ളടി സുവഹ ചന്ദനം കാളിക ചെറുതേക്കിൻ വേര് ശർമ്മലന്ത വേര് ആറ്റുവഞ്ഞി വേര് കുന്നി വേര് ചുക്ക് തഴുതാമ വേര് ചെറുവഴുതിന വേര് വെൺവഴുതിന വേര് ഇവ 1.5 കഴഞ്ചുവീതം, ഇവ 1.5 കഴഞ്ചുവീതം അരച്ച് 2 ഇടങ്ങഴി വെള്ളത്തിൽ ഒരിടങ്ങഴി നെയ്യും കൂട്ടിക്കാച്ചി അരിച്ചെടുക്കണം. ഈ നെയ്ക്ക് എരിവുണ്ടാവും, എരിവ് രസവും. ഈ നെയ് ഉഷ്ണവീര്യമാണ്. ഈ നെയ് സേവിച്ചാൽ ആസ്തമ തീർത്തു മാറും, ശ്വാസരോഗം പൂർണ്ണമായി മാറും. സുശ്രുത സംഹിത 6-ാം അധ്യായം കൽപ്പസ്ഥാനമാണത്. 6-ാം അധ്യായം കൽപ്പസ്ഥാനം 3-ാം ശ്ലോകം.
സുശ്രുത സംഹിത ആറാം അധ്യായം കൽപ്പസ്ഥാനം, ഈ അധ്യായം ശ്രേഷ്ഠാധ്യായമാണ്. നമ്മളിവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഈ അധ്യായത്തിന് ദുന്ദുഭിസ്വനീയം എന്ന് പറയും. ദുന്ദുഭിസ്വനീയ അധ്യായം, അതിലെ അണുക്കളെ ഓടിക്കുന്ന കൂട്ടത്തിൽ ആറ്റുവഞ്ചിയും പെടും. അതാണ് ഈ അധ്യായത്തിന്റെ പ്രത്യേകത. ദുന്ദുഭി എന്നാൽ പെരുമ്പറ, പെരുമ്പറ മുഴക്കൽ എന്നാണ് അധ്യായത്തിന്റെ ശീർഷകം, തലവാചകം. ജനപദ ധ്വംസക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ജനപദ ധ്വംസക രോഗങ്ങൾ വരുന്നതിന് മുമ്പ് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ജനപദത്തെ മുഴുവൻ വാഷ് ഓഫ് ചെയ്ത് കളയുന്ന രോഗങ്ങൾ വരുന്നത് ദുഷ്ടതയേറുമ്പോഴാണ്. ഭരണാധികാരികളുടെയും അധികാരി വർഗത്തിന്റെയും തദ്വാര ജനങ്ങളുടെയും ഒക്കെ സ്വഭാവം മാറുകയും അധർമ്മം വരികയും ചെയ്യുമ്പോൾ ചില രോഗാണുക്കൾ ഉടലെടുക്കും. ജലം മലിനമായി, അന്തരീക്ഷം മലിനമായി, വായു മലിനമായി. ആദ്യം മലിനമാകുന്നത് വായുവും പിന്നെ ജലവും പിന്നെ ഭൂമിയും പൃഥ്വിയും. അങ്ങനെ മലിനമായി കഴിയുമ്പോൾ ഈ അണുകങ്ങൾ മാരകമായി തീരും. ജനപദ ധ്വംസക രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ചില മരുന്നുകൾ പെരുമ്പറയുടെ തോലിൽ അരച്ചു പുരട്ടി നാദമുണ്ടാക്കുമ്പോൾ ആ നാദം എവിടം വരെ പോകുന്നുവോ അവിടം വരെയുള്ള അണുക്കൾ കൊല്ലപ്പെടും. അതുകൊണ്ട് അവ ഓടിയൊളിക്കും. ഇതാണ് സുശ്രുതന്റെ ദുന്ദുഭിസ്വനീയ അധ്യായത്തിൽ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു സാമാന്യ രൂപമാണ് പുള്ളുവൻ പാട്ട്, പറയൻ പാട്ട് തുടങ്ങിയവയൊക്കെ. ശബരിമലയ്ക്ക് പോകുമ്പോൾ പറയൻ പാട്ട് കണ്ടിട്ടുണ്ടാവും. ആ പമ്പയുടെ ബലിയിടാനൊക്കെ പോകുമ്പോൾ അവിടെ പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ അവിടെയും ശബരിമലയുടെ നടയിലുമൊക്കെ ഇരുന്ന് അവകാശത്തോടുകൂടി പാടുന്നവരുണ്ട്. അവിടെ നിങ്ങളോട് പാട്ട് വേണമെന്ന് ചോദിക്കും. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ മാളികപ്പുറത്തും ഉണ്ടാവും പറയൻ പാട്ടെന്നാണ് അതിന് പറയാ. അത് പാടുന്നത് പറയൻ എന്ന് പറയുന്ന ഒരു വർഗമാണ് ആ പാട്ടിൽ. അവരുടെ പാട്ടിന്റെ ഈരടിയിലും ഉള്ളുവർ പാട്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതൊരു സ്ത്രീയും പുരുഷനോടെയാണ്. പുരുഷൻ വീണ വായിക്കും, സ്ത്രീ ഒരു ഖടം ഒരു കലം അതിൽ മരുന്ന് പുരട്ടി അതിന്റെ പുറകിലാണ് തോല്, അതിൽ നിന്നാണ് ചരട് വലിച്ച് തന്റെ കാലിന്റെ തള്ളവരലിലേക്ക് വെച്ച് ആ ചരടയില് മരുന്ന് പുരട്ടി മരുന്ന് കൊണ്ടുള്ളൊരു കല്ലുണ്ടാക്കിയ കല്ലുകൊണ്ടാണ് കൊട്ടുന്നത്, ശബ്ദമുണ്ടാക്കുന്നത്. അങ്ങനെ ശബ്ദമുണ്ടാക്കുകയും കയ്യിലൊരു ചെറിയ പാള പോലുള്ളൊരു സാധനം കൊണ്ട് കുടത്തിന്റെ വായിൽ ചെറുതായി അടിക്കുകയും ചെയ്ത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. വീണയിൽ മറ്റേയാളിൽ ശബ്ദമുണ്ടാക്കും. അങ്ങനെ ശബ്ദമുണ്ടാക്കി ആ നാദവിപഞ്ചിക കൊണ്ട് രോഗാണുക്കളെ ഇല്ലാതാക്കുന്ന ഒരു പദ്ധതി വീടുതോറും വന്ന് പാടുമായിരുന്നു പണ്ട് പുള്ളുവരൊക്കെ. മനസ്സിലായില്ല, അതൊക്കെ അന്ധവിശ്വാസമാണെന്നും അതിനൊരു നാഴി അരി കൊടുക്കുന്നത് നഷ്ടമാണെന്നും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കാലില്ലാത്തതും കൈയില്ലാത്തതും ഒക്കെയായി കുഞ്ഞുങ്ങൾ കാലിട്ടടിച്ച് കിടക്കുന്നത്. കാരണം മാരകങ്ങളായ രോഗാണുക്കൾ പലതും ഇന്ന് നിങ്ങളുടെ വീട്ടിലുണ്ട്. അവയൊന്നും പോകില്ല. അവയെ കളയാൻ ഈ പറയനും പുള്ളുവനും ഒക്കെ അറിയാമായിരുന്നു. അതിന്റെ മരുന്നരച്ച് പരട്ടാനും അതിന്റെ പന്നിക്കിഴങ്ങും അതും ഇതുമൊക്കെ അരച്ച് പരട്ടാനും അതനുസരിച്ച് നാദമുണ്ടാക്കാനും ആ നാദമുണ്ടാക്കി കഴിഞ്ഞാൽ അവൻ പോകുന്നതോടുകൂടി രോഗം പോകാനും ഒരുപാട് വിധത്തിലുള്ളതായ ഗ്രഹപീഠകൾ പോകാനും ഒക്കെ ഇടയാക്കിയിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ,
അതിനെയൊക്കെ നമ്മൾ ഓടിച്ച് ഇന്ന് വൈദ്യശാസ്ത്രത്തിന് വേണ്ടത്ര കാശുണ്ടാക്കാവുന്ന വിധം മഹാരോഗങ്ങളെയും മഹാരോഗികളെയും വീടുകളിൽ വളർത്തി, ആണും പെണ്ണും ഒക്കെ മഹാരോഗങ്ങളിൽ പെട്ടിങ്ങനെ അലയുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനാകാതെ കൈമലർത്തി നിൽക്കാൻ കഴിയുമ്പോൾ മുറിച്ചു മാറ്റിയും കണ്ടിച്ചു മാറ്റിയും അംഗഭംഗം വന്ന പുത്തൻ തലമുറ ഏതായാലും ഗവൺമെന്റ് അവർക്കൊക്കെ വികലാംഗ പെൻഷനൊക്കെ കൊടുത്ത് 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 മുഴുവൻ പേരും വികലാംഗനായി കഴിഞ്ഞാൽ വികലാംഗനായ ഒരു മന്ത്രിയും രാജാവും ഒക്കെ നിങ്ങൾക്കുണ്ടാവും എന്ന് പ്രത്യാശിക്കാം. മൂക്കുമുറിയന്മാരുടെ രാജ്യത്ത് മൂക്കുമുറിച്ചവൻ മന്ത്രിയുമായി തീരും. നിങ്ങൾക്ക് എന്നോട് നല്ല സുഖം തോന്നും. വണ്ടിയിലൊക്കെ വികലാംഗർക്ക് ഒരു സീറ്റേ ഉള്ളൂ. പ്രകടമായി കാണിക്കാൻ മേലാത്തടത്തൊക്കെ വൈകല്യം വന്നവർ കയറിയിരിക്കുമ്പം കണ്ടക്ടർ വന്ന് എഴുന്നേക്കാൻ പറഞ്ഞാൽ ഇതെനിക്കാണ് അവകാശം, 40% വികലാംഗയാണ് ഞാൻ, കാണട്ടെന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? ബ്രസ്റ്റ് ഇല്ല, യൂട്രസ് ഇല്ല, ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരുമാതിരി വൈകല്യം വന്ന തലമുറ എന്നാലെങ്കിലും പഠിക്കുമോ? നല്ലത് അള്ളക്ക് പറക്കണം, ബോധം ഉണ്ടാകണമെങ്കിൽ. അതിന് ആ ദുന്ദുഭി എന്ന് പറയുന്നത് ഇവിടെ പെരുമ്പറ എന്നാണ് അതിൻ്റെ അർത്ഥം, ആ ഉപകരണത്തിന്റെ പേരാണ്. അത് വേറൊരു ആളിന്റെ പേരാണ്. ഇതല്ല, ദുന്ദുഭി എന്ന് പറയുന്നത് ആ ഉപകരണത്തിന്റെ പേരാണ്, ആ കൊട്ടുന്ന ഉപകരണം പെരുമ്പറ എന്നാണ് പറയുന്നത്. അതിന്റെ തോലിലാണ് മരുന്നരച്ചു വരട്ടത്. നാദം ഉണ്ടാക്കുമ്പോൾ ആ നാദം മരുന്നോടുകൂടിയാണ് പോകുന്നത്, അങ്ങനെയാണ് അതിന്റെ ഘടന. നാദത്തിൽ മരുന്നെങ്ങനെ ചേരുമെന്ന് ചോദിച്ചാൽ ശുശ്രുതൻ അരയ്ക്കാൻ പറഞ്ഞ മരുന്നുകൾ അരയ്ക്കുമ്പോൾ അത് നാനോതലത്തിലാണ്. നാനോതലത്തിലെ ശബ്ദവും നാനോതലത്തിലെ മരുന്നും ചേർന്ന് കലർന്ന് നാനോ ശബ്ദത്തിൽ അങ്ങ് ചെല്ലുമ്പോൾ നമ്മുടെ കർണങ്ങൾക്ക് കേൾക്കാനാവാത്ത ശബ്ദം ദുന്ദുഭി സ്വനം വൈറസും അണുവും ബാക്ടീരിയയും ഒക്കെ കേൾക്കുകയും ഭയന്നോടുകയും ചെയ്യും. എത്ര കൊല്ലം മുമ്പാണ് സുശ്രുത മഹാരാജാവ് ഇത് എഴുതിയത്? വായിച്ച് മനസ്സിലാക്കാനെങ്കിലും നമ്മുടെ PhD കഴിവുണ്ടോ എന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞിട്ട് അഭിമാനിക്കുക, എന്നിട്ട് മതി ഉപ്പൂറ്റി പൊങ്ങാൻ. അതുവരെ കുറച്ച് താന്ന് നടക്ക് അല്ലേ? ശരിക്കും ആലോചിക്കുക, ആകാശത്തിൽ കയ്യും വീശി ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പ് വിട്ട് അമ്പടാ ഞാനേ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു പഴത്തൊലിയിൽ തട്ടിയാൽ കമന്നടിച്ചു വീഴും. നല്ല ദേഷ്യം വരുന്നല്ലേ? നിങ്ങൾ ആളുകൾ ഇത്രയില്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവിടെ ശരിക്കൊന്ന് ആലോചിക്കേ, എനിക്ക് ഇറങ്ങി ഓടിപ്പോകാൻ വാതിലില്ല, അയ്യന് കൂട്ടി താക്കോലും കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതില് പട്ട ഔഷധങ്ങളില് ആറ്റുവഞ്ഞിയുണ്ട്. ദുന്ദുഭി സുനിയാസ് അധ്യായത്തിൽ പറയുന്ന ഔഷധങ്ങളിൽ ആറ്റുവഞ്ഞിയും ഉണ്ട്. യവാശ്വ കർണശിരീഷ ഇങ്ങനെങ്ങോട്ട് മരുന്നാണ്, ഒരു വലിയ ലിസ്റ്റാണ്. അതിനകത്ത് നിശുളമെല്ലാം ഉണ്ട്. ഏതാണ്ട് ഞമത്തോല്, പൈൻതോല്, നന്മേനി വാകത്തോല് തുടങ്ങി മുഴുവൻ
വലിയ ലിസ്റ്റാണ് ഇതിലുള്ളത്. ഇവ ഏതാണ്ട് എല്ലാ രോഗങ്ങളെയും അനേന ദുന്ദുഭിൻ ലിംബേൻ പതാകാം തോരണാനിച്ച. ഇപ്പൊ നിങ്ങൾ ഈ തോരണമൊക്കെ വലിച്ചു കെട്ടുന്നില്ലേ ആളുകൾ കൂടുമ്പോ, ആ തോരണം വലിച്ചു കെട്ടാൻ നിങ്ങൾ പഠിച്ചത് സുശ്രുതന്റെ കാലം മൂലമാണ്. സുശ്രുതൻ കെട്ടാൻ പറഞ്ഞ തോരണ ഈ സാധനമല്ല, ഈ കളറുള്ള ഇതല്ല. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവും. ചോപ്പും മഞ്ഞയും ഒക്കെ കണ്ണിലോട്ട് അടിച്ചാൽ രോഗം ഉണ്ടാവും. സുശ്രുതൻ കെട്ടാൻ പറഞ്ഞത് ആ തോരണത്തിലൊക്കെ മരുന്ന് പുരട്ടി കെട്ടാനാ പറഞ്ഞത്. ആളുകൾ കൂടുന്നിടത്ത് രോഗാണുക്കൾ ധാരാളമുണ്ട്. പ്രസംഗാത് അത്യന്തം ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചേർന്നായിരിക്കുന്ന മുറിക്കകത്ത്. അപ്പൊ ഇടയ്ക്കൊക്കെ സുശ്രുതന്റെ അഭിപ്രായ പ്രകാരം ഇതിനകത്ത് പുകയ്ക്കണം. സുശ്രുതന്റെ അഭിപ്രായ പ്രകാരം ഇതിൽ തോരണമൊക്കെ കെട്ടിത്തൂക്കണം രോഗം പടരാതിരിക്കണമെങ്കിൽ. സുശ്രുതന്റെ അഭിപ്രായത്തിൽ ഒരു പതാക മരുന്ന് പരട്ടി കെട്ടണം. മുകളിലൊക്കെ കെട്ടുന്നില്ലേ ഇപ്പം, ഹിന്ദുവിൻ്റെയാണ്, ക്രിസ്ത്യാനിയുടെയാണ്, മുസ്ലിമിൻ്റെയാണ്, മറ്റേ സ്റ്റാർ ഹോട്ടലുകളുടെ മുമ്പിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടില്ലേ? അതൊക്കെ അഹങ്കാരത്തിന്റെ ചിഹ്നമാ. മനസ്സിലായില്ല? ആ അതൊക്കെ കെട്ടുന്നത് ഞങ്ങൾ ഏതാണ്ടൊക്കെ കേമന്മാരാണെന്ന് കാണിക്കാനാ. മറ്റത് അഹങ്കാരത്തിന്റെ അല്ല, വന്നു പോകുന്നവനിൽ നിന്ന് രോഗം പടരാതിരിക്കാൻ കെട്ടുന്നതാ. അതിനുള്ളതാ പതാക. അനേന ദുന്ദുഭിം ലിംബേൻ, ദുന്ദുഭി മുഴക്കണം, പതാകം തോരണാനിജ പതാക ഉയർത്തണം. മനസ്സിലായില്ലേ? മരുന്നൊക്കെ പുരട്ടി, ഈ മോളി പറഞ്ഞ മരുന്നെല്ലാം പുരട്ടി തോരണം വലിച്ചു കെട്ടണം. ശ്രവണാത് ദർശനാത്, ദുന്ദുഭിയുടെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് രോഗം പോവും. മനസ്സിലായില്ല? ശ്രവണാത് ദർശനാത്, കണ്ടാൽ രോഗം പോവും ഈ തോരണമൊക്കെ. ദർശനാത് സ്പർശനാത് വിശേഷത പ്രതിമുച്ഛത, അതെ തൊട്ടാലോ രോഗം തീർത്തു. ഇതെന്നെഴുതിയ ഇതൊക്കെ പഠിച്ചിട്ട് ദുന്ദുഭി സുനിയ അധ്യായമൊക്കെ പഠിച്ചിട്ട് നല്ലപോലെ ഇത് എഴുതിയെടുത്ത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിക്ക് അയച്ചു കൊടുക്ക. ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ ചില ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെ പോലുള്ളവന്മാർ ജനിച്ചതോടുകൂടി ഇതൊക്കെ പോയി. എന്ന് പറഞ്ഞ അയച്ചുകൊട്. പറഞ്ഞാ മനസ്സിലാവോ? പറഞ്ഞാ മനസ്സിലാവോ? എന്തൊക്കെ ഏമത്വ ടി വി ഉണ്ട്, പുരോഗതിയുണ്ട്. കുരങ്ങിൽ നിന്നാണോ ജനിച്ചു വന്ന ഈ രാജ്യക്കാര്? അല്ല, ഇതൊക്കെ അറിയാവുന്ന വിവരമുള്ളവരിൽ നിന്ന വിവരം കേട്ട് നമ്മളുണ്ടായത്. ഇനിയും പഠിക്കരുത്, വിവരമില്ലാത്തടത്തുനിന്ന് വിവരം ഉണ്ടായിന്ന്. വിവരമല്ല ഉണ്ടായത്, വിവരക്കേടാ. സഹിക്കോ? സഹിക്കാൻ പറ്റുമോ? ചിലർക്കും എല്ലാവരും എഴുതി വെച്ചിരിക്കുന്ന ഒരുപാടുണ്ട്. ക്ഷാരാഗതേ ഗതോ നാമ ശർക്കരാസ്മരീഷുജ ർഷസുവാദഗുൽമേഷുകാസൂരോദരേഷുജീർണേഗ്രഹണീദ്വേഷഭക്താദ്വേഷേജദാരുണേ ശോഭേ സർവസാരേജ അവിദേയശാസേജദാരുണേ സദാ സർവവിഷാർത്ഥാനാം സർവധൈരവാപയുജ്യതേ യേഷ തക്ഷകമുഖ്യാനാം അഭി ദർശ്വ ദർപ്പങ്കുശോഗതഃ. ഇതെല്ലാം മാറിക്കിട്ടുമെന്ന് പറഞ്ഞ് ഗംഭീരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായി സുശ്രുതൻ പറയുന്നുണ്ട്. സുശ്രുത സംഹിതയില്
സുസ്വ സംഹിത അധ്യായം വെച്ച് എഴുതിയെടുക്കുക, നല്ലപോലെ ഈ അധ്യായം ഒന്ന് പഠിക്കുക. എന്നിട്ട് പഴയ ആളുകൾ മുഴുവൻ പോയിട്ടില്ലെങ്കിൽ പോയി ദുന്ദുബി സുനിയം സുശ്രുത സംഹിത പറയുന്ന രീതിയിൽ കൊട്ടുന്ന പറയൻ പാട്ടുകാരെയും അതുപോലെ തന്നെ ഉള്ളുവൻ പാട്ടുകാരെയും ഒക്കെ ഒന്ന് പോയി കാണുക, ഒരു ഇന്റർവ്യൂ ചെയ്യുക. പറ്റിയാൽ അവരെ വിളിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊരു സിനിമയൊക്കെ എടുക്കാൻ പറയുക. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീട്ടിൽ വിളിച്ച് കൊട്ടിക്കാൻ തുടങ്ങും. മനസ്സിലായില്ല? അതുകൊണ്ട് നോക്കുക, സുശ്രുതം നമുക്ക് തൽക്കാലം മതിയാക്കാം. സുശ്രുതത്തിൽ പറയാമെന്നതിൻ്റെ ഒരു നല്ലപോലെ പറഞ്ഞു. ഇത് ഇതൊന്നും അല്ല മരുന്ന്, ഇനി ഒരുപാട് കിടപ്പുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് സുശ്രുതവും ചരകവും ഒക്കെ ഒരു നക്ഷത്ര വൃക്ഷം പരിചയപ്പെടുത്തുമ്പോൾ പരിചയപ്പെടുത്തണം, നിഗണ്ടുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. അത്രേ വിചാരിച്ചിട്ടുള്ളൂ, ഈ മണ്ണിൽ ഇതൊക്കെ ഉണ്ട്. നിഗണ്ടുവൊക്കെ ആദ്യം കണ്ടുപിടിച്ച് അവിടുന്നാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളും പിള്ളേരും കൂടെ കൂടി ഒരുമാതിരി ഭ്രമിച്ചു വശാവുമ്പോൾ ഇവിടെയും ചിലവൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാനും. വലിയ പടക്കമൊക്കെ കണ്ടാ നിങ്ങൾ വീഴും. അതുകൊണ്ട് അത് സുശ്രുതനും ചരകനും ഒക്കെ പൊട്ടിച്ച വലിയ പടക്കങ്ങളിൽ നിന്ന് പൊട്ടാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന അല്പ ഓലപ്പടക്കം എടുത്ത് അതിലെ മരുന്നൊന്ന് പുറത്തെടുത്ത്, കാരണം തിരിപോയതാ, അതിലെ മരുന്നൊന്ന് അല്പം എടുത്ത് ഒരു പാറപ്പുറത്ത് വെച്ച് ഒരു തീപ്പെട്ടിക്കുള്ളി എത്തിച്ച് കാണിച്ചാൽ ഷീന്നൊന്ന് കേൾക്കും. അപ്പം നിങ്ങൾക്ക് അത്ഭുതം വരുമെങ്കിൽ, നിങ്ങൾ പഠിച്ചതൊക്കെ ഈ ഷീന്ന് വെക്കുന്നതിനേക്കാൾ താഴെയാണെങ്കിൽ വലിയ പടക്കം കണ്ടാൽ നിങ്ങൾ വീഴും. അതിനൊന്ന് പരിചയപ്പെടുത്തി തരണമെന്നേ വിചാരിച്ചുള്ളൂ. അത്രയൊക്കെ മതി നിങ്ങളുടെ അടുക്കൽ. അമയ റൈറ്റ്. അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കുക, നല്ലപോലെ. അല്ലാതെ ആയുർവേദം എന്ന് പറഞ്ഞാൽ കുറെ ചെടി പറിച്ച് ചുമ്മാ കൊടുക്കുന്നൊന്നുമല്ല. അതിന് തിയറിയുണ്ട്, പ്രാക്ടിക്കലുണ്ട്, അതിനനേക വശങ്ങളുണ്ട്, അതിനനേക പഠനങ്ങളുണ്ട്. അതൊക്കെ പഠിക്കാതെ കയറിയിരുന്ന അതിനെക്കുറിച്ചൊക്കെ വെറുതെ വാചകം അടിക്കരുത്, പഠിക്കണം. ഒരു മഹാസമുദ്രമാണ്. അത്രയും പുസ്തകമൊന്നും ലോകത്ത് ഒരു വൈദ്യശാസ്ത്രത്തിലും ഇല്ല. ഇനി നമുക്ക് അഷ്ടാംഗഹൃദയവും കൂടെ ഒന്ന് പരിചയപ്പെടാം. ആ ചുവഞ്ഞിയെ പരിചയപ്പെടുന്ന കൂടെ അഷ്ടാംഗഹൃദയം ചികിത്സാസ്ഥാനം 12-ാം അധ്യായം പ്രമേഹ ചികിത്സിതം 22-ാം ശ്ലോകം ധാന്വന്തര ഹൃദയോഗത്തിൽ ആ ചുവഞ്ഞിയുണ്ട്. ധാന്വന്തര ഹൃദയോഗം നമ്മൾ കണ്ടതാണ്. ഇതില് ശരകന്റെ അല്ലേ? അത് അഷ്ടാംഗ ഹൃദയത്തിൽ ധാന്വന്തര ഹൃദയോഗം കൊണ്ട് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതിലും ആറ്റുവഞ്ഞിയുണ്ട്. അഷ്ടാംഗഹൃദയം ചികിത്സാസ്ഥാനം 15-ാം അധ്യായം ഉദര ചികിത്സിതം 26-ാം ശ്ലോകം ഉദര ചികിത്സ. ഇപ്പൊ വളരെ കൂടുതലുള്ളതാണ് ഏകൃതുദരം, ലയോദരം, മഹോദരമൊക്കെ. മരണമാബലം ചികിത്സിച്ച് ഇതുവരെ ആരും സിറോസിസിൽ രക്ഷപ്പെട്ടിട്ടില്ല. വീട്ടിൽ സിറോസിസ് തുടങ്ങുമ്പോൾ ചികിത്സിക്കാനൊക്കെ അവിടെ കൊണ്ടുപോക്കോ, വീട്ടുകാരതിനെ നിർബന്ധിക്കുകയുള്ളൂ. എന്നാലും പോകുന്നതിന് മുമ്പ് 2 ദിവസം കിട്ടുമെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിക്കോ. നീലി നിന്നിചുളം വ്യോഷം ക്ഷാരവു ലവണപഞ്ചകം ചിത്രകഞ്ച വിവേച്ചൂർണം സർപ്പിഷോദര ഗുൺമനു. ഇത്രയാകെ പഠിക്കേണ്ടുള്ളൂ. നീലിനിയും നിചുളം വ്യോഷം ക്ഷാരവു ലവണപഞ്ചകം ചിത്രകഞ്ച വിവേച്ചൂർണം സർപ്പിഷോദര ഗുൺമനു വട്ടപ്പൂന്താളി അരി. അങ്ങാടിക്കടെ കിട്ടും വട്ടപ്പൂന്താളി അരി. നീലിനി ആറ്റുവഞ്ഞിത്തൊലി നിചുളം. തൃകടു വ്യോഷം ചുക്കുമുളക് തിപ്പലി. തുവർച്ചിലക്കാരം ശവർക്കാരം ക്ഷാരവു തുവർച്ചിലക്കാരം. അങ്ങാടിക്കട കിട്ടും ശവർക്കാരം. പഞ്ചലവണം, ലവണപഞ്ചകം എന്ന് പറയും. ഉപ്പ്, ഇന്ദുപ്പ്, കറുത്തുപ്പ് തുടങ്ങി ലവണപഞ്ചകം. കൊടുവേലിക്കിഴങ്ങ്,
ഇവ പൊടിച്ച് നെയ്യിൽ സേവിച്ചാണ്. ഉദരവും ഗുൺമവും ഇല്ലാതാക്കും. ഇത് കഴിക്കുമ്പോൾ വയറിളകും, എന്നിട്ട് ശരീരം ഒട്ടും കൃശനായിരിക്കുന്നവൻ ഒട്ടകപ്പാല്, പശുവിൻ പാല്, ആട്ടിൻ പാല് എന്നിവ കുടിച്ചിട്ട് ഈ പൊടി സേവിച്ചാൽ ഒട്ടകത്തിൻ്റെ പാല്, പശുവിൻ പാല്, ആട്ടിൻ പാല് എന്നിവ കുടിച്ച് ഈ പൊടി സേവിക്കുക, എന്നിട്ടും അപ്പോഴും വയറിളകും, അതോടെ മഹോദരം പോവും. അഷ്ടാംഗഹൃദയം 17-ാം അധ്യായം. ചികിത്സാസ്ഥാനം സ്വയധു ചികിത്സിതം, ശ്ലോകം 32. പടോലവേര് ബ്രഹ്മി ഇരട്ടി മധുരം കടുരോഹിണി കടുക്ക ദേവദാരം മരമഞ്ഞത്തൊലി ചന്ദനം നാഗദന്തി വേര് കാട്ടുവെള്ളരി വേര് ആറ്റുവഞ്ഞി തിപ്പലി എന്നിവ കൊണ്ട് കഷായം വെച്ച് നെയ് ചേർത്ത് കുടിച്ചാൽ ഉൾത്താപം, ഉള്ളിലെ ചൂട്, ദാഹം, ചുഴച്ച, സന്നിപാതജ്വരം, വീക്കം, വിസർപ്പം, ശോഷം, ശോഭം, വിഷം, പനി, ഇതെല്ലാം ശമിക്കും. അഷ്ടാംഗഹൃദയം കൽപ്പസ്ഥാനം 4-ാം അധ്യായം വസ്തികൽപ്പം 62-ാം ശ്ലോകം. രജ ശുക്ലാമയഹരം പുത്രീയം ച അനുവാസനം സൈന്ധവം മദനം കുഷ്ഠം ശതാക്വാ നിചുളോ വച ഹ്രീബേരം മധുഗം ഭാർഗി ദേവദാരു സകൽഫലം നാഗരം പുഷ്കരം മേധ ചവികാചിത്രകം ഷഠീ വിളങ്കാതി വിഷാശ്യാമ ഹരേണു നീലിനീ സ്ഥിര വില്വാജമോദ ചപല ദന്തീരസ്നാജ തൈസമൈഹി സാധ്യ നേരണ്ട തൈലം വാ തൈലം വാ കപരോഗനു വർദ്ധമോദാവർത്ത ഗുഡ്മാർശ പ്ലീഹ മേഹാഢ്യമാരുതാൻ ആനാഹമസ്മരിഞ്ചാശു ഹന്യ തദനുവാസനം സാധിതം പഞ്ചമൂലേന തൈലം വില്വാദിനാഥവ. അത് വസ്തിക്കുള്ള ഒരു എണ്ണയാണ്,
ചേർത്ത് ഈ മരുന്നുകൾ പറഞ്ഞവ കാച്ചി അതുകൊണ്ട് സ്നേഹവസ്തി ചെയ്യുക, അനുവാസന വസ്തി ചെയ്യുക. കഫരോഗത്തെ ഇല്ലാതാക്കുന്നതും വൃദ്ധി, ഉദാവർത്തം, ഗുണ്മം, അർശസ്, പ്ലീഹോദരം, പ്രമേഹം, ആഢ്യവാദം, വയറുവിരിപ്പ് എന്നിവയെ ശമിപ്പിക്കുന്നതും ആണ് ഈ യോഗം. അത് ആർത്തവം, ശുക്ലം ഇവയുടെ ആമയങ്ങളെ മുഴുവൻ കളയുന്നതാണ്. അതിൻ്റെ എല്ലാ ആമയങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു ഉത്തമമായ യോഗമാണ്. നോക്കി എഴുതിക്കൊള്ളാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പറയാം. ഇന്ദുപ്പ്, ഇന്ദുപ്പ്, മലങ്കാരയ്ക്ക, പതുക്കെ എന്ന് പറഞ്ഞാൽ ഒച്ച കുറച്ചെന്നോ, ഇന്ദുപ്പ്, മലങ്കാരയ്ക്ക, കൊട്ടം, ശതകുപ്പ, ആറ്റുവഞ്ഞിവേര്, ഇന്ദുപ്പ്, മലങ്കാരയ്ക്ക, കൊട്ടം, ശതകുപ്പ, ആറ്റുവഞ്ഞിവേര്, വയമ്പ്, ഇരുവേലി, ഇരട്ടി മധുരം, ചെറുതേക്കൻ വേര്, ദേവതാരം, കുമിഴിൻ വേര്, ചുക്ക്, പുഷ്കരമൂലം, മേദ, കാട്ടുമുളകിൻ വേര്, കൊടുവേലിക്കിഴങ്ങ്, കച്ചൂരിക്കിഴങ്ങ്, വിഴാലരി, അതിവിടയം, നാൽക്കോൽപ്പക്കൊന്ന, അരേണുകം, വട്ടപ്പൂന്താളിയരി, വട്ടപ്പൂന്താളിയരി, ഓരിലവേര്, കൂവളവേര്, അയമോദകം, തിപ്പലി, നാഗദന്തി വേര്, അരത്ത, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. ഇന്ദുപ്പ്, മലങ്കാരയ്ക്ക, കൊട്ടം, ശതകുപ്പ, ആറ്റുവഞ്ഞി വേര്, വയമ്പ്, ഇരുവേലി, ഇരട്ടി മധുരം, ചെറുതേക്കൻ വേര്, ദേവതാരം, കുമിഴിൻ വേര്, ചുക്ക്, പുഷ്കരമൂലം, മേദ, കാട്ടുമുളകിൻ വേര്, കൊടുവേലിക്കിഴങ്ങ്, കച്ചൂരിക്കിഴങ്ങ്, വിഴാലരി, അതിവിടയം, നാൽകോൽപ്പക്കൊന്ന, അരേണുകം, വട്ടപ്പൂന്താളിയരി, ഓരിലവേര്, കൂവളവേര്, അയമോദകം, തിപ്പലി, നാഗദന്തി വേര്, അരത്ത എന്നിവ സമമായെടുത്ത് പച്ചവെള്ളത്തിൽ അരച്ചു കലക്കി ആവണക്കെണ്ണയോ എള്ളെണ്ണയോ ചേർത്ത് കാച്ചി അതുകൊണ്ട് സ്നേഹവസ്തി ചെയ്യുക. ഈ അനുവാസന വസ്തി കഫരോഗത്തെ ഇല്ലാതാക്കുന്നു. വൃദ്ധി, അണ്ഡവൃദ്ധിയും ആന്ത്രവൃദ്ധിയും, ഹെർണിയയും ഹൈഡ്രോസിലും,
രണ്ടിനും വൃദ്ധി എന്നാ പറയാ, ഉദാവർത്തം ഗുന്മ അർശസ് പ്ലീഹാരോഗം പ്രമേഹം ആഠ്യവാദം ആഠ്യവാദം വയറുവീർപ്പ് അസ്മരി എല്ലാം ശമിക്കും. അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം രണ്ടാം അധ്യായം ബാലാമയ പ്രതിഷേധം. കുട്ടികൾക്കുള്ള രോഗമാണ് ബാലാമയങ്ങൾ. 48 49 ശ്ലോകങ്ങൾ. ബദരീ ധാതകീ ധാത്രി ജൂർണംബ സർപ്പിഷാദ്രുതം സ്ഥിരാവജാത്വി ബൃഹതി കാകോളി വിപ്പലീനതൈഹി നിജുളോൽപല വർഷാഭൂ ഭാർഗി മുസ്തൈ കാർഷികൈഹി സിദ്ധം പ്രസ്താദ്ധ രാജ്യം മാജ്യസ്യ ശ്രോതസാം ശോധനം പരം. ലന്തക്കുരു, താതിരിപ്പൂവ്, നെല്ലിക്ക, എന്നിവ നെയ്യ് ചേർത്ത് സേവിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം, സമയമായി. സമയമായെന്ന് നിങ്ങൾ പറഞ്ഞില്ല, കഴിഞ്ഞു പോയില്ലെന്ന് വിചാരിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു അല്ലേ? 5 മിനിറ്റ് കഴിഞ്ഞു. കഴിഞ്ഞില്ല, അപ്പോൾ കുഴപ്പമില്ല. ഇനി കഴിഞ്ഞാലും നിവൃത്തിയില്ല. അതുകൊണ്ട് പല വിധത്തിലുള്ള ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ആയിരം ആയിരം മരുന്നുകളുണ്ട്. ശ്രദ്ധിച്ച് പഠിച്ചാൽ പല രോഗങ്ങളും മാറും. പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പഠിക്കുക. ചുരുങ്ങിയ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊരറിവ്. മരുന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ അന്വേഷിച്ചിരുന്നു. എൻ്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണെന്ന് പഠിക്കുന്ന ആ സമ്പ്രദായം ഒന്ന് നിർത്തിയിട്ട് നമ്മുടെ അല്ല, അത്രയും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പിള്ളേർക്ക് ഇത് പഠിക്കണം. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ എൻ്റെ അച്ഛൻ മണ്ടനല്ല, എൻ്റെ അപ്പൂപ്പൻ മരമണ്ടനല്ല, ചില്ലറ മരുന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു, അവരിങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എഴുതിയതൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ അട്ടത്ത് വെച്ചേക്കുമല്ലോ. അപ്പോൾ കുറേ കഴിഞ്ഞ് ആരെങ്കിലും പതുക്കെ പഴയ കടലാസ് ഉണ്ടോയെന്ന് ചോദിച്ചു വരും. അപ്പോൾ തള്ളയും തന്തയും ഇങ്ങനെ പെരുക്കി വെച്ച കടലാസൊക്കെ മക്കളുടെ അടുത്ത് ഈ കാക്കാൻ കൊടുക്കും. കാക്കാനിത് കൊണ്ടുപോയി വിൽക്കുകയൊന്നുമില്ല, അവനിത് കൊണ്ടുപോയി തരംതിരിക്കും. മനസ്സിലായില്ല? നിങ്ങൾ ഈ എഴുതിക്കൊണ്ട് പോയാലും നിങ്ങളുടെ പിള്ളേർക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ഇവനിത് കൊണ്ടുപോയി തരംതിരിക്കും. ഇവിടുന്ന് ഈ വോയിസ് റെക്കോർഡിലൊക്കെ പിടിച്ചതും എഴുതിയതും കൊണ്ടുപോയതും ഒക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഇടുമ്പോൾ അവനിത് കൊണ്ടുപോയിട്ട് തരംതിരിക്കും. അവനിതിൻ്റെ വിലയറിയാം പഴയതിൻ്റെ. അവനിത് തരം തിരിച്ച് വയ്ക്കും. അപ്പോൾ ഇതന്വേഷിച്ച് വരുന്ന ഏതെങ്കിലും സായിപ്പെങ്കിലും ഉണ്ടാവും. മനസ്സിലായില്ല? അവനിത് കൊണ്ടുപോകും. അവൻ എന്നിട്ട് അവിടെ നിന്ന് അന്വേഷിക്കും ഇതെവിടെ കിട്ടും ഈ മരുന്നെന്ന്. അവനിവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പലതും അവിടെ നിങ്ങളുടെ പിള്ളേരോട് പറയും. കാരണം പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. മനസ്സിലായില്ല? സായിപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ കാക്കൻ കൊണ്ടുപോയി കടലാസ് അവൻ കൊണ്ടുപോകും. മലയാളം വായിക്കാൻ അറിയാമല്ലെങ്കിൽ അവൻ ജർമ്മൻകാരനോ ഫ്രഞ്ചുകാരനോ ആണെങ്കിൽ അവൻ അവിടെ ഇരുന്ന് പതുക്കെ മലയാളിയെ വരുത്തും കാശ് കൊടുത്ത് അവനവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കും. വായിച്ചത് അങ്ങോട്ട് തർജ്ജമ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് അവനവിടെ നിന്ന് ഇവിടുത്തെ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെ വിളിച്ചിട്ടൊരു പ്രോജക്റ്റ് അതിനൊരു 3 കോടി രൂപ പിടിച്ചോളാൻ പറയും. കാശ് വേണ്ട, നിങ്ങൾ വിവരദോഷികൾ, നന്നായി കേൾക്കാത്തവർ
ഒരു പ്രോജക്റ്റ് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഈ ചെടിയൊക്കെ ഉണ്ടാവും, ഈ ചെടിയും അതിന്റെ ഗുണങ്ങളും ഒക്കെ പറിച്ചുകൊണ്ടുവരാൻ പറയും. അത് എവിടെയൊക്കെ കിട്ടുമോ നന്നേരെ കിട്ടും. അവൻ ഉടനെ അവിടുന്ന് ഇവിടെ വരും, ഈ ചെടിയെല്ലാം കൊണ്ടുപോകും. അവനത് ഇൻവൈവോ ഇൻവിട്രോ സ്റ്റഡി നടത്തും, അതൊരു പ്രോജക്റ്റിന് കഴിഞ്ഞ് മരുന്നാക്കി അവൻ ഇറക്കും. അങ്ങനെയെങ്കിലും നാടിന് പ്രയോജനം കിട്ടും. മനസ്സിലായില്ല? അതുകൊണ്ട് എന്റെ ശബ്ദമൊന്നും വെറുതെ പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങളെ കൊണ്ട് കൊള്ളുകയില്ലെങ്കിൽ, നിങ്ങളുടെ പിള്ളേർക്ക് കൊള്ളുകയില്ലെങ്കിൽ, വിവരമുള്ള സായിപ്പിന്റെ പിള്ളേർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടണം. പിന്നെ മനസ്സിലായില്ല. എന്നിട്ട് പിന്നെ അവനും മതാമേഖയുടെ ഒന്ന് മൂത്രം ഒഴിച്ചിടത്തെങ്കിലും വല്ല വെണ്ടയ്ക്കയെങ്കിലും ഇത് നിന്നിട്ട് നിങ്ങൾക്ക് വിവരം ഉണ്ടാകണം. ഒരു വിവരം ഉണ്ടായില്ലെങ്കിൽ അവന്റെ യൂറിയയിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് വിവരം വരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. മതിയാക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമോ ദേവീം സരസ്വതീം വ്യാസം തദോജയമുദിരേ.